Very good morning to all of you. Today, let's discuss the chapter Matsya Gandhi from the textbook Nature Matters, Readings on Life and Nature. When you open the textbook at page number 61, you can see the chapter Matsya Gandhi. And when you turn the pages again and take page number 66, you can see a brief description about the writer സജിതാ മഠത്തിൽ. സോ നമുക്ക് അല്ലെ റൈറ്ററെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാം, അതായിരിക്കും എളുപ്പം. സോ സജിതാ മഠത്തിൽ എന്ന് പറയുമ്പോൾ അല്ലെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ആദ്യം അല്ല അവരുടെ ഒരു മൂവി, ഒരു ഫേമസ് മൂവിന്റെ, ബിക്കോസ് ഷീസ് എ ആക്ട്രസ് അല്ലെ, നമുക്കറിയാം ഒരു അഭിനേത്രിയാണ് അവർ. സോ അവരുടെ ഒരു മൂവിന്റെ ഏതാണ്? ഷട്ടർ എന്ന പാർട്ട്. ഈ ഒരു ഫിലിമിനാണ് അവർ എന്ത് ചെയ്യുന്നത്? ബെസ്റ്റ് ആക്ട്രസിനുള്ള സെക്കൻഡ് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുന്നത്, അതായത് സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ്. സോ ഷീ വാസ് ബോൺ ഇൻ കോഴിക്കോട്. സോ കാലിക്കറ്റിലാണ് അവർ ജനിക്കുന്നത്. ഷീസ് നൗ അല്ലെ വെരി ഫേമസ് ആസ് ആൻ ആക്ടിവിസ്റ്റ് ആൻഡ് ഓൾസോ ആസ് എ ഫെമിനിസ്റ്റ് അല്ലെ. ഫെമിനിസ്റ്റ് ആണ്, അല്ലാത്ത രീതിയിലും ഒരു ആക്ടിവിസ്റ്റ് ആണ് ആര്? സജിതാ മഠത്തിൽ. സോ അവർ നമ്മൾ അല്ലെ സ്ട്രീറ്റ് പ്ലേ, ആ ഒരു എന്താ പറയുക, സമൂഹത്തിലെ പ്രശ്നങ്ങളോട് റിയാക്ട് ചെയ്യുന്ന അല്ലെ ടൈപ്പ് നാടകത്തിലൂടെയൊക്കെ വന്നത് കൊണ്ട് തന്നെ ആ ഒരു അല്ലെ സ്പിരിറ്റ് അവരിൽ കാണാനുണ്ട് എപ്പോഴും. സോ ആ ഒരു സ്ട്രീറ്റ് അല്ലെ തെരുവ് നാടകങ്ങളിലൂടെ വന്ന അല്ലെ അഭിനയ രംഗത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ് ആര്? സജിതാ മഠത്തിൽ. സോ ജസ്റ്റ് ടു റീഡ് അബൌട്ട് ദ ഓതർ, ഒന്ന് വായിക്കാം നമുക്ക്. Acclaimed theatre personality, actor and a producer, Sajitha Madathil from Kerala is the deputy secretary of the Sangeet Naraga Academy, New Delhi. So, endane valare famous aayittulla oru vyaktiyane. So, alla avar endane Sangeet Naraga Academy ude deputy secretary koodiyanu. She has also served as the deputy director, Kerala Chalachitra Academy, Documentation Officer or Documentary Producer with other Media Communications, New Delhi, and Producer with Kairali TV, India. So, ഇങ്ങനെയുള്ള അല്ലെ ഫേമസ് ആയിട്ടുള്ള പല രംഗങ്ങളിലും അവർ വരുന്നുണ്ട്. സ്വന്തമായിട്ടല്ലേ ഡ്രാമ എഴുതി അഭിനയിച്ച് അല്ലെ പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിക്കുന്ന ഒരു രീതിയിലോട്ട് അല്ലെ ഒക്കെ എല്ലാ രീതിയിലും അല്ലെ ആ ഒരു കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. സോ നമ്മുടെ ഡ്രാമയിലും അല്ലെ എന്താണ് അവർ തന്നെയാണ് ആക്ട് ചെയ്തിട്ടുള്ളത്, ആദ്യമായിട്ട് അത് അല്ലെ എഴുതിയതും ഡയറക്റ്റ് ചെയ്തതും ഒക്കെയും അവരാണ്. A postgraduate of theatre arts from Rabindra Bharati University, she has been active in the Malayalam theatre for over 2 decades. അവരെയല്ലേ തിയേറ്റർ ആർട്സ് എന്താണ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഫ്രം രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റി. പിന്നെന്താണ് അവരെയല്ലേ 2 decades ആയിട്ട്, 2 decades പറയുമ്പോൾ 20 years അല്ലെ, 1 decade പറഞ്ഞാൽ 10 years. സോ 20 വർഷങ്ങളോളം ആയി അല്ലെ അവര് ഈ ഒരു അഭിനയ രംഗത്ത് വളരെ അല്ലെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സജിത ഇസ് ഓൾസോ എ ഫാക്കൾട്ടി കം തിയേറ്റർ എക്സ്പെർട്ട് അറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മാനേജ്മെന്റ്, ന്യൂഡൽഹി. പിന്നെന്താണ് ഓൾസോ എ ഫാക്കൾട്ടി ആണ് അല്ലെ ഇവിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മാനേജ്മെന്റ്. സോ എന്താണ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പറഞ്ഞാൽ ടീച്ച് ത്രൂ പ്രോജക്ട്സ് അല്ലെ, വ്യത്യസ്തമായ പ്രോജക്ട്സിലൂടെ എന്തെങ്കിലും കാര്യം പഠിപ്പിക്കുന്ന, അതായത് നമ്മൾ പറഞ്ഞില്ലേ സ്ട്രീറ്റ് പ്ലേ അല്ലെ, സ്ട്രീറ്റ് പ്ലേ ഒക്കെ അതിൽ വരുന്നതാണ്. നാടകങ്ങൾ അല്ലെ നമ്മൾ ആളുകളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെ ബോധവാന്മാരാക്കുക, സോ അല്ലെ ഒരു കാര്യം പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു മേഖല അല്ലെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ് ഇത്, ഇന്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. Sajitha received the Kerala Sangeet Naraga Academy Award for Best Book of the Year for her first book on the history of women in Malayalam theatre. So, avade work inde peru nammal single quotation il kodukkendathana allengil italics il kodukkendathana. So, avade single quotation il ida. So, avare endanu
കേരള സംഗീത നാടക അക്കാദമി അവാർഡ് എല്ലാവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് ബുക്കിന് ആ ബുക്കിന്റെ പേരെന്താണ്? വിമൻ ഇൻ മലയാളം തിയേറ്റർ, അല്ലെ, മലയാള നാടകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അല്ലെ സ്ത്രീകളുടെ പ്രസൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു ബുക്ക് അല്ലെ, അതിന് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റോറിയെ പറ്റി പറയാം. സ്റ്റോറി എന്നുള്ള രീതിയല്ല, അല്ലെ, നമ്മുടെ സ്റ്റോറിയല്ല, ഇതെന്താണ്? ഒരു വൺ ആക്ട് പ്ലേ ആണ്, ഒരു വൺ ആക്ട് പ്ലേ അല്ലെ, ഏകാംഗ നാടകം എന്ന് പറയാം, എ മോണോലോഗ് എന്ന് പറയാം. സോ നമുക്ക് അതിനെ പറ്റിയൊക്കെ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പറയാം. നോട്ട് ഓൺ ദി സ്റ്റോറി. ദി സ്റ്റോറി ഈസ് എ ട്രാൻസ്ലേഷൻ ഓഫ് ദ മലയാളം വൺ ആക്ട് പ്ലേ ബൈ ദ ഓതർ ആക്ടർ. ദ പ്ലേ വാസ് ദി ഔട്ട്കം ഓഫ് എൻ ഇന്റർനാഷണൽ collaborative theatre project, the Theatre for Africa, as part of the World Earth Summit in 2002, and it tells the effects of modernization on the fisher folk of Kerala. So, endane nammude malayalathil ninnum english like translate cheyyapetta oru story aanu, avane oru one act play aanu. So play alam avare endinu vendi ezhuthunnathu, ഒരു ഇന്റർനാഷണൽ അല്ലെ തിയേറ്റർ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലേ ആണ്. അതായത് വേൾഡ് എർത്ത് സമ്മിറ്റ് അല്ലെ, വേൾഡ് എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ സൗത്ത് ആഫ്രിക്ക. എർത്ത് സമ്മിറ്റ് ഈസ് ടു എൻഷുർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ, സുസ്ഥിര വികസനത്തെ അല്ലെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള അല്ലെ ഒരു ഇന്റർനാഷണൽ സംരംഭമാണ് എന്ത് വേൾഡ് എർത്ത് സമ്മിറ്റ് എന്നുള്ള അല്ലെ ആ ഒരു സംരംഭം. സോ അത് അല്ലെ 2002 നടന്നിട്ടുള്ളത് അല്ലെ, ആ ഒരു മീറ്റിംഗ് സൗത്ത് ആഫ്രിക്കയിലാണ്. സോ ആ ഒരു മീറ്റിംഗ് അല്ലെ സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെ എന്താണ് പ്രകൃതി നാശം അല്ലെ അതിന്റെ പലതരം അല്ലെ മുഖങ്ങൾ കാണിക്കാൻ വേണ്ടി വ്യത്യസ്തമായ അല്ലെ രീതിയിലുള്ള ആർട്ട് വർക്കുകളൊക്കെ അല്ലെ പ്രദർശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെ നാടകം ഒരു വൺ ആക്ട് പ്ലേ, വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ആക്ട് പ്ലേ അല്ലെ അവരെഴുതി. അതാണ് നമ്മുടെ മത്സ്യഗന്ധി. സോ അതിന്റെ ബേസിക് തീമാണ് അവിടെ അല്ലെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ദ തീം ഓഫ് ദി ഐ മീൻ സോറി അല്ലെങ്കിൽ വൺ ആക്ട് പ്ലേ മത്സ്യഗന്ധി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? മത്സ്യഗന്ധി ടെൽസ് ദി ഇഫക്ട്സ് ഓഫ് മോഡേണൈസേഷൻ ഓൺ ദ ഫിഷർ ഫോക്ക് ഓഫ് കേരള. സോ അല്ലെ മോഡേണൈസേഷൻ ആ ഒരു ആധുനികവൽക്കരണം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഗ്ലോബലൈസേഷൻ ഇതൊക്കെ കൊണ്ടുണ്ടാവുന്ന എസ്പെഷ്യലി ഇതൊക്കെ കൊണ്ട് അല്ലെ നമ്മുടെ പാവപ്പെട്ടവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. കാരണം എപ്പോഴും അല്ലെ നമ്മൾ അറിയാം വലിയ വലിയ അല്ലെ മോഡേണൈസേഷൻ ഒക്കെ വരുമ്പോൾ ഏറ്റവും സഫർ ചെയ്യുന്നത് ആരായിരിക്കും? പുവർ പീപ്പിൾ ആയിരിക്കും. The author explores the various concerns of the community, including the hardships involved in living off the sea and the beliefs and superstitions associated with the sea, along with the reality of the oppressive economic and social relations. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റൈറ്റർ ഈ ഒരു പ്ലേയിലൂടെ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ആ ഒരു വേരിയസ് കൺസേൺസ് ഓഫ് ദി കമ്മ്യൂണിറ്റി അല്ലെ? കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഏത് കമ്മ്യൂണിറ്റിയാണ്? ഫിഷർ ഫോക്ക് അല്ലെ, ആ ഒരു നമ്മൾ സാധാരണ അല്ലെ മുക്കുവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അല്ലെ ആ ഒരു കമ്മ്യൂണിറ്റി, ഫിഷർമാൻ കമ്മ്യൂണിറ്റി അല്ലെ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെ മോഡേണൈസേഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അതായത് എസ്പെഷ്യലി ഇവിടെ ഉദ്ദേശിക്കുന്നത് പരമ്പരാഗതമായിട്ട് അല്ലെ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഏറ്റവും അല്ലെ പാവപ്പെട്ട ആൾക്കാരെ ആണ്. Including the hardships involved in living off the sea. So, അല്ലെ എന്താണ് കടലിനെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന അല്ലെ വ്യാധനകളും വേദനകളും എന്തൊക്കെയാണ്? പിന്നെ എന്താണ് കടലുമായിട്ട് അല്ലെ ഇങ്ങനെയുള്ള അതായത് ഫിഷർമാൻ ഫോക്കിലുള്ള ആൾക്കാർക്ക് അല്ലെ എന്താണ് അവർ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്, വളരെ വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ല എന്താണ് അവരുടെ ഇടയിൽ നിലനിൽക്കുന്ന ചില സൂപ്പർസ്റ്റീഷ്യൻസ് അല്ലെ, അത് സൂപ്പർസ്റ്റീഷ്യൻ പറഞ്ഞാൽ എന്താണ് അന്ധവിശ്വാസങ്ങൾ അല്ലെ, ചിലതരം വിശ്വാസങ്ങളും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. എസ്പെഷ്യലി ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി പ്ലേ. പിന്നെ നമ്മുടെ എന്താണ്
ആധുനിക ലോകത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന അല്ലെ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുണ്ടാവുന്ന ആ ഒരു കിടമത്സരം അല്ലെ, അവരുടെ ആ ഒരു എന്താ പറയാ പരസ്പരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗവൺമെന്റിന്റെ അല്ലെ ആ ഒരു നെഗ്ലക്ട് അല്ലെ ടുവേഴ്സ് ദീസ് ഫിഷർമാൻ ഫോക്ക്. കാരണം മെയിനായിട്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ അല്ലെ എന്താണ് ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത് എന്ന് വെച്ചാല്, ടൂറിസം അല്ലെ വികസിപ്പിക്കാനായിട്ട് ഒരുപാട് അല്ലെ പൈസ ചെലവഴിക്കുന്ന ഗവൺമെന്റ്, സോ അല്ലെ വർഷം തോറും എന്താണ് ഒരുപാട് പൈസ അല്ലെ ബജറ്റിൽ വകയിരുത്തുന്ന ആൾക്കാർ അല്ലെ എന്ത് ചെയ്യാണ്, ഇങ്ങനെയുള്ള അല്ലെ ആൾക്കാരുടെ നമ്മുടെ വിദേശികളെ സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങനെ അല്ലെ ചെയ്യുന്ന ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, സ്വദേശികളായ അല്ലെ പാവങ്ങളെ സ്വന്തം തീന്മേശയില് അല്ലെ, അതായത് എപ്പോഴും അല്ലെ ഒരു മലയാളിയുടെ അല്ലെ തീന്മേശയിൽ ഉണ്ടാവുന്ന ഒരു വിഭവമാണെന്ത് ഫിഷ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് പലർക്കും എന്താണ് ഫിഷ് ഇല്ലെങ്കിൽ അല്ലെ അന്ന് എന്താണ് ഫുഡ് പോലും ചെല്ലില്ല എന്ന അവസ്ഥയാണ് പല മലയാളികൾക്കും. സോ അങ്ങനെ അല്ലെ മലയാളികളുടെ അല്ലെ ആ ഒരു തീന്മേശയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന അല്ലെ ഒരു ഡിഷ് ആയിട്ടുള്ള അല്ലെ ഫിഷ്, അത് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ അല്ലെ, അത് എന്താണ് ഇത് നമ്മുടെ ദേശീയ ദേശത്തെ ആൾക്കാരാണ് അല്ലെ, ദേശീയരാണ് അവർ. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യാണ് ആ ഗവൺമെന്റ് അല്ലെ അവരെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, വിദേശികളെ സന്തോഷിപ്പിക്കാനായിട്ട് ടൂറിസം അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിന് ഒരുപാട് പൈസ ചെലവഴിക്കുന്നു. സോ നമുക്ക് ടൂറിസത്തിനൊക്കെ എതിരെ അല്ലെ നമ്മുടെ റൈറ്ററിനുള്ള ആ ഒരു ഇറിറ്റേഷൻ എത്രത്തോളമാണ് അല്ലെ, അങ്ങനെ ആ ടൂറിസത്തിനെതിരെയല്ല നമ്മുടെ ആ ഒരു എന്താ പറയാ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, നമ്മുടെ ടൂറിസത്തിന് പൈസ ചെലവഴിക്കുന്ന അല്ലെ ഗവൺമെന്റ് എന്തിനു ചെലവഴിക്കുന്നില്ല, നമ്മുടെ ദേശത്തിന് വേണ്ടി അല്ലെ നമ്മുടെ നമുക്ക് വേണ്ടി അല്ലെ കഷ്ടപ്പെടുന്ന ആ ഒരു കൂട്ടം ആൾക്കാർ അല്ലെ നമ്മുടെ ജനത അല്ലെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, പലതും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഇറിറ്റേഷനും ഇവിടെ നമുക്ക് പലപ്പോഴായിട്ട് കാണാവുന്നതാണ്. The monologue examines the effects of globalization and modernization on the marginalized women and children in the community. സോ ആ ഒരു അല്ലെ മോണോലോഗ്, ഇത് മോണോലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം എന്താണ് മോണോലോഗ്, അതൊക്കെ നമുക്ക് പറയാം. സോ മോണോലോഗ് എന്ന് പറയുമ്പോൾ ഏകാംഗ നാടകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏകാംഗ നാടകം എന്ന് പറഞ്ഞാൽ അല്ലേ ഒരാൾ മാത്രമായിരിക്കും ആ നാടകത്തിലെ കഥാപാത്രം. സോ ഇതൊരു മോണോലോഗ് ആണ് അല്ലെ, ഒരു വൺ ആക്ട് പ്ലേ ആണ്, ആൻഡ് ഓൾസോ എ മോണോലോഗ്. ഇവിടെ ഒരാൾ മാത്രമാണ് ആക്ട്രസ് ആയിട്ട് വരുന്നത്. സോ ഇത് എന്താണ് ഇത് ഒരു ഗ്ലോബലൈസേഷനെ കൂടി അല്ലെ ഇത് പരിഹസിക്കുന്നുണ്ട്, ആ ഒരു അല്ലെ ആഗോളവൽക്കരണം എന്ന ഐഡിയ. സോ നമ്മൾ പറഞ്ഞു എല്ലാം വരുമ്പോഴും അല്ലെ എല്ലാം വരുമ്പോൾ സഫറിങ് ആയിരിക്കാണ് പാവപ്പെട്ടവനായിരിക്കും അല്ലെ, എന്ത് പുരോഗതി ഉണ്ടായാലും ടെക്നോളജി ഇതിൻ്റെയൊക്കെ ബാഡ് അല്ലെ വശങ്ങൾ അനുഭവിക്കുന്നത് പാവപ്പെട്ടവൻ മാത്രമായിരിക്കും അല്ലെ, നമ്മൾ എല്ലാം വലിച്ചെറിയും അല്ലെ അതെന്ത് ചെയ്യും കൊണ്ടുപോയി ഡംപ് ചെയ്യപ്പെടുന്നത് അല്ലെ ഈ ഒരു പാവപ്പെട്ടവരുടെ ഏരിയയിലാണ്, അല്ലാതെ അല്ലെ ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഏരിയയിൽ ഇതൊന്നും കുന്നുകൂട്ടി ഇടുന്നത് നമ്മൾ ഒരിക്കലും കാണാറില്ല അല്ലെ പലപ്പോഴും അല്ലെ. ആ പല മാലിന്യ പ്രശ്നങ്ങളും അല്ലെ മാലിന്യം കൂട്ടിയിട്ടതും ഒക്കെ നമ്മൾ പലപ്പോഴും ടി വിയിലൊക്കെ കാണാറുണ്ട്, ഒക്കെയും എവിടെയായിരിക്കും പുവർ ആൾക്കാർ ജീവിക്കുന്ന ഏരിയയിലായിരിക്കും. സോ എല്ലാത്തിൻ്റെയും അല്ലെ മോശം ആയിട്ടുള്ള അനുഭവം ഉണ്ടാകാനായിട്ട് വിധിക്കപ്പെട്ടവർ അല്ല അവർ പാവങ്ങൾ തന്നെയായിരിക്കും. പിന്നെന്താണ് മോഡേണൈസേഷൻ അല്ലെ ആ ഒരു ആധുനികവൽക്കരണം. സോ എന്ത് ചെയ്യാം നഗരം അല്ലെ സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്ട്സ് അങ്ങനെയുള്ള അല്ലെ പലതരം അല്ലെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്ട്സ് എസ്പെഷ്യലി ടു പ്ലീസ് ദി ടൂറിസ്റ്റ് അല്ല ആ ഒരു ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ വേണ്ടിയുള്ള അല്ലെ പലതരം പ്രോജക്ട്സ് ഒക്കെ എങ്ങനെ ചെയ്യുന്നു നമ്മുടെ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെ ഈ ഫിഷർമാനും ഫോക്കിനെയും പിന്നെ അവരുടെ അല്ലെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് മൂവ്സ് അക്രോസ് ദി തീംസ് ഓഫ് ഇക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദ സീ ഡ്യൂ ടു മാൻസ് ഗ്രീഡ്, ഡബിൾ മാർജിനലൈസേഷൻ ഓഫ് ഫിഷർ വിമൻ ആൻഡ് ദ സിസ്റ്റമാറ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ്. സോ അല്ലെ നമ്മുടെ ഈ കഥാപാത്രം അല്ലെ നമ്മുടെ എഴുത്തുകാരി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡിറക്ടർ, കാരണം മൂന്ന് റോളിലും അല്ലെ വരുന്നത് ഒരൊറ്റ വ്യക്തിയാണ് സജിത മഠത്തിൽ.
സോ അവരെന്ത് ചെയ്യാണ് അല്ലെ ഈക്കോളജിക്കൽ നമ്മളെ ഒരുപാട് ഈക്കോളജിക്കൽ കൺസേൺസ് ഉള്ള സോ അതുകൊണ്ട് തന്നെയാണ് നേച്ചർ മാറ്റേഴ്സ് എന്നുള്ള ഈ ടെക്സ്റ്റിലല്ല ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ പ്രകൃതിയുടെ അല്ല ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെ ഉണ്ടാവുകയാണ് ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് പ്രോജക്ട്സും ഒക്കെ കാരണം. അല്ലെ പ്രകൃതിയെ ആശ്രയിച്ച് പ്രകൃതിയെ അല്ലെ കുക്ക് ദോഷം വരാത്ത വിധത്തിൽ കടലിനെ അല്ലെ ദോഷം വരാത്ത വിധത്തിൽ എന്താണ് മീൻ പിടിച്ച് അല്ലെ ജീവിക്കുന്നവരും വലിയ കപ്പലിൽ അല്ലെ വന്ന് ഒരുപാട് എന്താണ് ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന അല്ലെ ആധുനിക വൽക്കരണത്തിന്റെ ആ ഒരു കപ്പലുകളും അല്ലെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്കിവിടെ ഈ ഒരു പ്ലേയിൽ കാണാം. സോ അതുകൊണ്ട് തന്നെ അല്ലെ എന്താണ് പ്രകൃതിക്ക് അല്ലെ ഒരുപാട് ദോഷം വരുത്തുന്നതാണ് ഈ മോഡേൺ അല്ലെ മത്സ്യബന്ധന രീതികൾ എന്നൊക്കെ പറയുന്നത്. അതിനെയൊക്കെ നമ്മൾ അല്ലെ ഇതിൽ ഒരുപാട് വിമർശിക്കുന്നുണ്ട്. പിന്നെന്താ ആധുനിക മനുഷ്യന്റെ ഗ്രീഡ് അല്ലെ ആ ഒരു അത്യാർത്തി. സോ എല്ലാ മത്സ്യവും അല്ലെ പിടിച്ച് വലയിലാക്കാനുള്ള അവന്റെ അത്യാർത്തിയാണ്. സോ അല്ലെ കുട്ടി ചെറിയ കുഞ്ഞു മത്സ്യങ്ങളെ പോലും എന്താണ് വെറുതെ വിടുന്നില്ല എന്നുള്ളത്. പിന്നെ ഡബിൾ മാർജിനലൈസേഷൻ ഓഫ് ദ ഫിഷർ വിമൻ. സോ അല്ല ആ ഒരു മുക്കുവ സ്ത്രീകൾ അല്ലെ അവർ അനുഭവിക്കുന്ന ഡബിൾ മാർജിനലൈസേഷൻ. സോ അല്ല നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഡബിൾ മാർജിനലൈസേഷൻ. സ്ത്രീകളുടെ കാര്യത്തിൽ പറയുമ്പോൾ എപ്പോഴും എന്ത് രീതിയിലായിരിക്കും അല്ലെ ഒന്ന് അവര് ഒരു രീതിയിൽ നോക്കുമ്പോൾ അല്ലെ എന്താണ് മുക്കുവർ അല്ലെ ആ ഒരു കാസ്റ്റിൽ പെടുന്നവർ എന്നുള്ള രീതിയിൽ അല്ലെ അവരെ തരംതാഴ്ത്തപ്പെട്ട് എപ്പോഴും സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു അല്ലെ അല്ലെങ്കിൽ സമൂഹം എപ്പോഴും അവരെ അങ്ങനെ അവഗണിക്കുന്നു. പിന്നെയോ പിന്നെ സ്ത്രീകൾ എന്നുള്ള രീതിയിൽ അല്ലെ അവര് പിന്നെയും മാർജിനലൈസ് ചെയ്യപ്പെടുകയാണ് അല്ലെ സ്ത്രീകൾ എന്നുള്ള രീതിയിൽ അവരെ അല്ലെ പലപ്പോഴും രണ്ടാം കിടർ ആയിട്ട് കണക്കാക്കപ്പെടുകയാണ് പല സ്ഥലത്തും. അല്ലെ സിസ്റ്റമാറ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ഫിഷിംഗ് കമ്മ്യൂണിറ്റി. സോ എങ്ങനെയാണ് അല്ലെ പലരും അതായത് മോഡേണൈസേഷന് മുന്നിൽ നടക്കുന്ന ആൾക്കാർ അല്ലെ അവരെങ്ങനെയാണ് ഈ ഒരു മുക്കുവ കമ്മ്യൂണിറ്റിയെയൊക്കെ ബാഡ് ആയിട്ട് അല്ലെ പല വിധത്തിൽ അവരുടെ ആക്ടിവിറ്റീസ് ഇവർക്ക് ദോഷഫലമായിട്ട് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്ലേയിലൂടെ അല്ലെ ഈ ഒരു ഏകാംഗ നാടകത്തിലൂടെ നമ്മുടെ ആക്ട്രസ് അല്ലെ ഡയറക്ടർ ആൻഡ് റൈറ്റർ സജിത മഠത്തിൽ കാണിച്ചു തരിക. ഇത്രയാണ് ഈ ടെക്സ്റ്റിലുള്ളത്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഇറ്റ് ഈസ് എ മോണോലോഗ് അല്ലെങ്കിൽ മോണോ ഡ്രാമ എന്നുള്ള കാര്യം. സോ എന്താണ് ഈ മോണോ ഡ്രാമ? മോണോ ഡ്രാമ ഇസ് എ തിയേറ്ററിക്കൽ പീസ് പ്ലേഡ് ബൈ എ സിംഗിൾ ആക്ടർ അല്ല ഒരൊറ്റ ആക്ടർ മാത്രമായിരിക്കും ഏകാംഗ നാടകത്തിൽ ഉണ്ടാവുക. അല്ലെ അയാൾ എന്ത് ചെയ്യും വന്നിട്ട് അഭിനയിക്കും. സോ ഫ്രം ദ എക്സ്പ്രഷൻസ് ആൻഡ് വി ക്യാൻ സേ expressions and the reactions of this person or this one person we will understand that like she acts or he acts as if there are some other characters present on the stage. So the stage il endanu matti characters undu ennalla reethil irikkum ivare abhinayikka alle ivare endu cheyyum chila aalkarude alle samsarikkunnathu okke aayittu act cheyyum but alle endanu vere aarum avade undavilla annalathaan. So namukku idine endum vilikkam ഒരു ഡ്രമാറ്റിക് മോണോലോഗ് എന്നും പറയാം. സോ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയാം ഏകാംഗപരമായ ഒരു സ്വയം സംഭാഷണം എന്നുള്ള രീതിയിൽ വരുന്ന ഒരു വർക്ക്. സോ ഫസ്റ്റ് ഇംഗ്ലീഷ് മോണോഡ്രാമ എന്ന് പറയുന്നത് ഫ്രാങ്ക് സെയ്യേഴ്സ് എന്ന് പറയുന്ന റൈറ്ററിന്റെ പാൻഡോറ പാൻഡോറ എന്ന് പറയുന്ന ഒരു വർക്കാണ്. ദാറ്റ് വാസ് ആക്ടഡ് ഔട്ട് ഇൻ 1790 ആണ് ഇംഗ്ലീഷിലോട്ട് അല്ലെ ആദ്യമായിട്ട് ആ ഒരു മോണോഡ്രാമ എന്നുള്ള കാര്യം വരുന്നത് എസ്പെഷ്യലി ത്രൂ ഫ്രാങ്ക് സെയ്യേഴ്സ്. ഈ മോണോഡ്രാമകൾ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള അല്ലെ ഡ്രമാറ്റിക് മോണോലോഗ്സ് എസ്പെഷ്യലി സ്റ്റേജിനെ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കവിതകളിലും അങ്ങനെയുള്ള ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലുണ്ട്. പക്ഷെ നമ്മൾ അല്ലെ ഡ്രാമാറ്റിക് മോണോലോഗ് അല്ലെങ്കിൽ മോണോ ഡ്രാമ. സോ ഡ്രാമയെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഡ്രാമാറ്റിക് മോണോലോഗിനെ മോണോ ഡ്രാമ എന്നുള്ള രീതിയിൽ പറയുന്നത്. കാരണം ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കവിത അല്ലെ പോയട്രിയിലാണ് അങ്ങനെ ഒരു സ്റ്റൈലുള്ളത്.
സോ മോണോ ഡ്രാമ പലപ്പോഴും എന്തായിരിക്കും, മെലോ ഡ്രാമാറ്റിക് ആയിരിക്കും. മെലോ ഡ്രാമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, വളരെ മ്യൂസിക്കൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റൈലിലായിരിക്കും ഉണ്ടാവുക. വളരെ റൈമിംഗ് ഉള്ള വേർഡ്സും അല്ലെ എന്താണ് സംഗീതപരമായിട്ടുള്ള അല്ലെ ഒരു എക്സ്പ്രഷനിസം രീതിയിൽ വരുന്ന ടൈപ്പ് സാധനങ്ങളായിരിക്കും പലപ്പോഴും എന്ത് ഈ ഒരു മോണോ ഡ്രാമാസ്. ഇതൊരു മോണോലോഗ് ആണ് അല്ലെ, പിന്നെന്താണ് ഒരു വൺ ആക്ട് പ്ലേയും കൂടിയാണ് അല്ലെ, ഒരു മോണോ ഡ്രാമയാണ് അല്ലെങ്കിൽ ഡ്രാമാറ്റിക് ഒരു മോണോലോഗ് എന്ന് പറയാം. പിന്നെന്താണ് ഇറ്റ് ഈസ് ഓൾസോ എ വൺ ആക്ട് പ്ലേ, ഇതിൽ ഒരൊറ്റ ആക്ട് മാത്രമേ ഉള്ളൂ അല്ലെ, ആക്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇല്ല, ഒന്ന് രണ്ട് എന്നുള്ള രീതിയിലില്ല, അല്ല ഒറ്റ രംഗം മാത്രമുള്ള ഒരു ഡ്രാമയാണ് ഇത്, നമ്മുടെ മത്സ്യഗന്ധി. ആ ഒരു കാര്യം ഓർമ്മിക്കുക. സോ വൺ ആക്ട് പ്ലേ എന്നതിനെ പറ്റി പറയുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു മത്സ്യഗന്ധി, സോ ഇത് ഒരു ഇംഗ്ലീഷിലുള്ള ഒരു പ്ലേയുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള ഒരു പ്ലേ ആണ് മത്സ്യഗന്ധി. സോ ദർ പ്ലേ ഈസ് റിട്ടൺ ബൈ ജോൺ മെല്ലിംഗ്ടൺ സിഞ്ച്. സോ ജോൺ മെല്ലിംഗ്ടൺ സിഞ്ച് എന്ന് പറയുന്ന അല്ല ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള വൈഡൻസ് ടു ദ സീ, അതായത് കടലിലേക്ക് തുഴയുന്നവർ എന്നുള്ള രീതിയിൽ അല്ലെ, അതായത് കടലിൽ പോയി മരിക്കാനായിട്ട് വിധിക്കപ്പെട്ടവർ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു ഡ്രാമ റൈഡേഴ്സ് ടു ദി സീ, അല്ലെങ്കിൽ കടലിലേക്ക് തുഴഞ്ഞ് അല്ലെ ജീവിതം കണ്ടെത്തുന്നവർ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു ഡ്രാമയാണ് ഇത് റൈഡേഴ്സ് ടു ദ സീ. അതുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ എക്സാമിന് എഴുതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. റൈഡേഴ്സ് ടു ദ സീ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, നമ്മൾ ഈ ഒരു ഡ്രാമയിൽ പറഞ്ഞു അല്ലെ ഒരു കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ അന്ധവിശ്വാസങ്ങളുടെ കാര്യം. സോ ആ റൈഡേഴ്സ് ടു ദ സീയിലും അതുപോലെ എന്തുണ്ട്, ഒരുപാട് അല്ലെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് ഉണ്ട് കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ. പിന്നെന്താണ് അവിടെ അല്ലെ റൈഡേഴ്സ് ടു ദ സീയിലെ കഥ എന്ന് പറയുന്നത് ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ ഫാദറും അല്ലെ പിന്നെന്താണ് മക്കളും ഒക്കെ അല്ലെ, അതായത് അഞ്ചാറ് ബോയ്സ് ഉള്ള ഒരു സ്ത്രീയാണ്, ഒരു ഫിഷർ വുമൺ ആണ്. സോ അവർ എന്ത് ചെയ്യാണ്, അവരുടെ മക്കളൊക്കെയും എല്ലാവരും അല്ലെ പലപ്പോഴായിട്ട് ഇങ്ങനെ കടലിൽ പോയി അല്ലെ മരിക്കപ്പെടുകയാണ്. അങ്ങനെ അവരൊക്കെ മരിച്ചു പോവുകയാണ് കടലിൽ പോയിട്ട് അല്ലെ കടലമ്മ കൊണ്ടുപോയി എന്ന് പറയില്ലേ, അതാണ്. സോ അങ്ങനെ കടലമ്മ അല്ലെ എല്ലാവരെയും കൊണ്ടുപോയപ്പോൾ അതിൽ വിലപിക്കുന്ന ഒരു സ്ത്രീ, സോ അവരുടെ അല്ലെ ആ ഒരു വിഷമങ്ങളാണ് അതിൽ പറയുന്നത് റൈഡേഴ്സ് ടു ദി സീ എന്ന് പറയുന്നത്. സോ ഹസ്ബൻഡൊക്കെയും അല്ലെ കടലിൽ പോയിട്ട് അങ്ങനെ മരിച്ചവരാണ്. സോ ഇവിടെയും നമുക്ക് അല്ലെ മത്സ്യഗന്ധിയിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ, സോ അവർക്ക് എന്തില്ല നെയിം ഇല്ല. സോ മെയിൻ ക്യാരക്ടർ എന്താണ് അങ്ങനെ കടലിൽ അല്ലെ ഹസ്ബൻഡ് കടലിൽ പോയി മരണപ്പെട്ട് അല്ലെ ഒരു എന്താണ് വിഡോ ആയി മാറിയിട്ടുള്ള ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ മത്സ്യഗന്ധിയിലെയും കഥാപാത്രം. സോ ഈ സ്ത്രീക്ക് എന്തുണ്ട്, നമ്മുടെ അല്ലെ ക്യാരക്ടറിന് ഒരു കുട്ടിയുമുണ്ട്, ഒരു ഗേൾ ആണ്. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു കുട്ടി മാത്രമല്ല, നമ്മളെ എസ്പെഷ്യലി ഇതിൽ അല്ലെ അവരെ നേരിട്ട് വിളിക്കുന്നത് മകളെ എന്നുള്ള ഒരു ആളെ മാത്രമാണ്, മകൾ. സോ അതിന് താഴെയും ഒരു ബ്രദർ ഉണ്ട്. സോ നമ്മുടെ പേഴ്സൺ നമ്മുടെ ക്യാരക്ടറിന് പരിചയപ്പെടാം. സോ ക്യാരക്ടറിന് നെയിം ഇല്ല, ഷീ ഈസ് നോട്ട് ഗിവൻ എ നെയിം എന്നുള്ളതാണ്. സോ അത് അല്ലെ നമുക്കറിയാം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, ആ ഒരു യൂണിവേഴ്സലൈസേഷൻ എന്നുള്ള ആ ഒരു ഐഡിയയാണ്. സോ നമുക്ക് അല്ലെ ഏതൊരു മുക്കുവ സ്ത്രീയെയും നമുക്ക് ഈ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാം എന്നുള്ളതാണ് അല്ലെ. ഇവിടെ എനി അല്ലെ എനി ഫിഷർ വുമൻ വിൽ ഫിറ്റ് പെർഫെക്ട്ലി ഹിയർ എന്നുള്ള ആ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ഇവർക്ക് ഒരു നെയിം കൊടുക്കാണ്ട് വെച്ചിട്ടുള്ളത്. കാരണം ഇതൊരു ഒറ്റ മുക്കുവ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നമല്ല അല്ലെ, ഒരുപാട് ആളുകൾ അല്ലെ എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് എന്നുള്ള ഐഡിയയാണ്. സോ നമ്മൾ പറഞ്ഞു അല്ലെ അവരുടെ ഹസ്ബൻഡ് കടലിലോട്ട് പോയി അല്ലെ അങ്ങനെ കടലമ്മ അല്ലെ കൊണ്ടുപോയി മരിച്ചു അല്ലെ, അങ്ങനെ എല്ലാവരും വിഡോ അല്ലെ സ്ത്രീയാണ്, വിധവയാണ്. സോ അവർക്ക് രണ്ട് മക്കളാണുള്ളത് മറക്കരുത്, മൂത്തത് ഒരു അല്ലെ എൽഡർ വൺ ഈസ് എ ഡോട്ടർ, അതായത് യങ്ങർ വൺ ഈസ് വെരി സ്മോൾ സ്മോൾ ആണ്, സോ ബ്രദർ ആണ്. രണ്ടാമത്തത് ഒരു മകനാണ്.
സോ ഇവരെന്ത് ചെയ്യാണ്? ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെ ഫാമിലി നോക്കേണ്ടത് ഇവരുടെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. സോ അങ്ങനെ അല്ലെ വിഡോ ആകപ്പെട്ട ഒരു സ്ത്രീ അല്ലെ അവൾ എങ്ങനെ അല്ലെ ഒരു സമൂഹത്തിലെ ഒരു ഫാമിലി നടത്തിക്കൊണ്ടു പോകാനായിട്ട് എങ്ങനെ പാടുപെടുന്നു അല്ലെ അവ എങ്ങനെ കഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോ രാവിലെ അല്ലെ 4 മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെടുന്ന അവൾ, സോ അവളല്ലേ എങ്ങനെയൊക്കെ ആരെ ഒരു ഏതൊരു ഓരോ സ്റ്റേജിലും അല്ലെ ഓരോരോ സ്റ്റേജായിട്ട് കാണിച്ചു തരികയാണ്. രാവിലെ അല്ലേ നമുക്കറിയാം എല്ലാവരും അല്ലെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്തല്ലേ ആ ഒരു പില്ലോയെ കെട്ടിപ്പിടിച്ച് അല്ലെ കിടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അല്ലെ ജീവിതം അവിടെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. സോ ഷീ വേക്സ് അപ് ഏർലി അറ്റ് മോർണിംഗ് ആൻഡ് ഗോസ് ടു ദി മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ കുറച്ച് ഫിഷ് അല്ലെ കുറച്ച് കടമായിട്ടൊക്കെ വാങ്ങിയിട്ട് അവിടെ വിൽക്കുക, എന്നിട്ടല്ല ആ ഒരു വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അല്ല ആ ഒരു എന്താണ് ഫിഷ് വാങ്ങിയ കടം തീർത്ത് അല്ലെ ബാക്കി കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് വീട്ടിൽ പോയിട്ട് ജീവിക്കുന്ന അല്ലെ ഒരു വ്യക്തിയാണ്. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു കഥയിൽ പറയുന്നത്. അതായത് അത്രയും കാര്യങ്ങളാണ് നമ്മൾ അല്ലെ പറയുന്നത്. സോ ലാസ്റ്റ് തൊട്ട് അത്ര ബാക്കിയൊന്നും പറയുന്നില്ല, ബട്ട് നമുക്ക് ഊഹിക്കാം അല്ലെ അതൊക്കെയാണ് ഇവരുടെ ജീവിത ചര്യ ഇപ്പോൾ ആ രീതിയിലാണ് അല്ലെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബിക്കോസ് ഓഫ് ദി ബാഡ് ലോട്ട് ഇൻ ലൈഫ് എന്ന് പറയാം. പിന്നെ അവരെ പറ്റി പറയുമ്പോൾ അല്ലെ നമുക്കറിയാം എന്താണ് ഫിഷർ വുമൺ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എന്ത് അരയത്തി അല്ലെ അരയത്തി എന്ന് പറയാറുണ്ട് അല്ലെ മുക്കുവത്തി എന്ന് മുക്കുവ സ്ത്രീ എന്നുള്ള അല്ലെ ആ ഒരു പ്രയോഗത്തിനപ്പുറത്തോട്ട് അല്ലെ നമ്മള് അരയത്തി എന്നൊക്കെ പറയുന്ന ഒരു കേൾക്കാറുണ്ട്. സോ അല്ലെ അവര് നമ്മൾ ഈ ഒരു ഗവൺമെന്റിന്റെ റെക്കോർഡിലാണെങ്കിൽ അല്ലെ അവര് ഏത് കാസ്റ്റിൽ പെടും, വൺ ഓഫ് ദി ബാക്ക്വേർഡ് ക്ലാസ്സസ് അല്ലെ എന്താ ഏതാണ് ധീവര കാസ്റ്റിൽ പെടുന്ന ആൾക്കാരാണ് ആര്, ഈ അരയ അല്ലെ കാസ്റ്റിലുള്ള ആൾക്കാർ. സോ ഗവൺമെന്റ് റെക്കോർഡ്സിൽ നമുക്ക് അല്ലെ അവരെ ധീവര എന്നാണ് പറയാം. സോ ഈ ഒരു ധീവര സ്ത്രീ അല്ലെ ഈ ഒരു അരയത്തി അല്ലെ അവളുടെ ഹസ്ബൻഡ് എന്താണ് ഈവനിങ്ങിലാണ് പലപ്പോഴും എന്ത് ചെയ്യുക ഫിഷിങ്ങിന് പോവുക. ഈവനിങ്ങിലാണ് എന്ത് ചെയ്യുക അവളുടെ ഹസ്ബൻഡ് അല്ലെ പല അതായത് മരണത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. സോ ഈ കടലിലോട്ട് പോവുക, അതായത് കടലിലെ കാറ്റും കോളും ഒക്കെ നോക്കി ആണ് പോയത്, എന്നിട്ടുമല്ല എന്തായി മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. സോ നമ്മൾ കഥയുടെ സമ്മറി എന്താണെന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് കഥ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ടേക്ക് പേജ് നമ്പർ 61. മത്സ്യഗന്ധി അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ 2002 ബൈ സജിത മഠത്തിൽ. ഫസ്റ്റ് ആ ഒരു സ്റ്റേജ് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് സ്റ്റേജിൽ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ദ സ്റ്റേജ് ഈസ് കൺസീവ്ഡ് ഓഫ് ആസ് എ സീ ഷോ. സോ അല്ലെ ആ ഒരു സ്റ്റേജ് അല്ലെ ഈസ് ഇമാജിൻഡ് ആസ് എ കൺസീവ്ഡ് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇമാജിൻഡ് എന്നുള്ളതാണ്. സോ നമ്മൾ പറഞ്ഞു അല്ലെ ഏകാംഗ നാടകമാണ്, എന്താണ് മുഴുവനും ഭാവനകളാണ് അല്ലെ, നമ്മൾ ഒരുപാട് ഭാവന ഉണ്ടെങ്കിലേ ഇതാ ഇങ്ങനെയുള്ള അല്ലെ നാടകങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ സ്റ്റേജ് എന്താണ് ഒരു സീ ഷോർ അല്ലെ ആ ഒരു കടൽ തീരമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. സോ ബാക്കി നോക്കാം. ആൻഡ് ദ ഓഡിയൻസ് ഈസ് ദ സീ. സോ ഓഡിയൻസിന്റെ ഭാഗത്ത് വരുന്നത് അല്ലെ അതെന്താണ് കടലായിട്ടാണ് കണക്കാക്കുന്നത്. സോ ആ ഒരു കടലിനെ നോക്കിയിട്ടാണ് അവള് സംസാരിക്കുന്നത്. ദ ലൈറ്റിംഗ് ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് ഡീപ് അണ്ടർ വാട്ടർ ആംബിയൻസ്. സോ നമ്മൾ അല്ലെ ആ ഒരു അണ്ടർ വാട്ടർ അല്ലെ കടലിന്റെ അടിയിൽ ഉണ്ടാകുന്ന ആ ഒരു വെളിച്ചം അല്ലെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ തിര ഇളകുന്ന അല്ലെ രീതിയിലുള്ള ഒരു ഇഫക്റ്റ് ലൈറ്റ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ് സ്റ്റേജിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എ ഫിഷിംഗ് നെറ്റ് ഈസ് ഹാങ്ങിങ് ഫ്രം എ പെഗ്. സോ അവിടെ അടുത്ത് നിന്നും അല്ലെ ഒരു ഫിഷിംഗ് നെറ്റ് തൂങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കൊളുത്തിൽ അല്ലെ തൂക്കിയിട്ടിട്ടുണ്ട് ഒരു മീൻ വല.
സോ ഇവളെന്തായാലും ഇപ്പോൾ അല്ല മീൻ പിടിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. സോ മീൻ വല ആരുടേതായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം അല്ലെ. ഇറ്റ് വിൽ ബി ഹർ ഹസ്ബൻഡ്സ്. സോ ആ ഒരു അല്ലെ ഓർമ്മയിൽ അവൾ സൂക്ഷിക്കുന്ന അല്ലെ ഒരു ട്രഷർ ആയിട്ടല്ലേ സൂക്ഷിക്കുന്ന സാധനമാണ് എന്ത് ആ ഒരു ഫിഷിംഗ് നെറ്റ്. സ്റ്റാർസ് ആൻഡ് ടാനി ഫിഷീസ് ലൈ കോട്ട് ഓൺ ഇറ്റ്. സോ അതിൽ ഇപ്പോഴും എന്തൊക്കെ പറ്റി കിടക്കുന്നുണ്ട്? സ്റ്റാർസും അല്ലെ ടൈനി ഫിഷസും അതിൽ പറ്റിക്കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ അങ്ങനെ പറയുമ്പോൾ അല്ലേ നമുക്കറിയാം എന്ത് നമുക്ക് മനസ്സിലാക്കാമല്ലേ അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പോൾ അധികമൊന്നും ആയിട്ടുണ്ടാവില്ല. ഫ്ലാറ്റ് ബോട്ടംഡ് അലൂമിനിയം ബൗൾ. പിന്നെ എന്താണ് അല്ലെ ഒരു അലൂമിനിയം ബൗള് അല്ലെ നല്ല അടിവീതിയുള്ള ഒരു അലൂമിനിയം പാത്രം അവിടെ വച്ചിട്ടുണ്ട്. എന്താണ് ഡ്രൈഡ് ഫിഷ് പിന്നെ ഉണങ്ങിയ മത്സ്യം. സോ ഇവർ എന്ത് ചെയ്യും മത്സ്യമല്ല ഉണക്കിയിട്ടും കൂടി വിൽക്കും എന്നുള്ളതാണ്. അധിക മത്സ്യമൊക്കെ അധികമായാലല്ലേ ഇവരെന്ത് ചെയ്യും അത് ഉണക്കി വിൽക്കുന്ന പരിപാടിയുണ്ട്. ആൻഡ് എ ഫേസ് ഫാഷൻഡ് ഔട്ട് ഓഫ് എർത്ത്. പിന്നെന്താണ് അവിടെ പൂഴിയിൽ അല്ലെങ്കിൽ എന്താണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു രൂപം ഒരു മുഖം അവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഊഹിക്കാം അല്ല ആരുടെ മുഖമായിരിക്കും അവള് അവിടെ മണ്ണില് അല്ലെ കുഴച്ച് ഇപ്പോഴും അല്ലെ എന്താണ് തൻ്റെ വീടിന് അല്ലെ തൻ്റെ മുക്കുവന്റെ കാവലുണ്ട് എന്നുള്ള രീതിയിലല്ലേ അവള് സംരക്ഷിക്കുന്നത് ഹസ്ബൻഡിന്റെ ആ ഒരു ബിംബം അല്ലെ അത് അവള് അല്ലെ ആ ഒരു പ്രസൻസ് അവൾ ഇപ്പോഴും അല്ലെ അവളെ ആഗ്രഹിക്കുകയാണ്. അതിൽ നിന്നും അല്ലെ നമുക്കറിയാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് വളരെ അടുത്താണ് അവ അല്ലെ അയാൾ മരിച്ചിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ എന്താണ് അവൾക്ക് അല്ലെ അതിൽ നിന്ന് ഇപ്പോഴും പുറത്തു വരാനായിട്ടല്ലേ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ഇറിറ്റേഷനും അല്ലെ ആ ഒരു ദേഷ്യവും വേദനയും അല്ലെ സങ്കടവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു സ്വരത്തിലാണ് നമ്മൾ ഈ മോണോ ലോഗ് അല്ലെ മുഴുവനായിട്ടും വരുന്നത്. സോ അവൾ എന്ത് ചെയ്തിട്ടുണ്ട് അവൻ്റെ ഒരു രൂപം അവിടെ അല്ലെ മണലിൽ തീർത്തു വെച്ചിട്ടുണ്ട്. A middle-aged Arya woman in a kind of dream-like offensive state is seated here. So endana oru middle-aged aayittla alla oru madhya vayassa okke aaya alla oru 35 40 okke aayilla oru stree aayirikka. It's a kind of dream-like. So oru swapnathil enna pole aanu avale alla. So namukku manasilakkam alle avale ide aa oru endana veed alle vechirikkuna avale kudil alle avale വെച്ചിരിക്കുന്ന രീതി നോക്കുമ്പോൾ നമുക്കറിയാം അല്ല ആ ഒരു ഷോക്കിൽ നിന്നും പുറത്തു വരാൻ അവൾക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലേ എന്താണ് ഒരു സ്വപ്ന ലോകത്തിൽ എന്ന പോലെയാണ് അവളുടെ ഇരിപ്പും അല്ലെ ഹസ്ബൻഡിനെ ഓർത്തുകൊണ്ടായിരിക്കാം. അവർ ഫെൻസിഡ് സ്റ്റേറ്റ് അല്ലെ അല്ലെങ്കിൽ എന്താണ് ഇടയ്ക്ക് എന്തോ ഒരു ഭ്രാന്തമായതുപോലെ അല്ലെ അവള് പെരുമാറുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ഇവിടെ ഫ്രൻസീഡ് എന്ന് പറയുന്നത്. അതായത് ഫ്രൻസീഡ് പറഞ്ഞാൽ മാഡ് ഇൻസെയിൻ മാനർ എന്നാണ്. പിന്നെ ഡിസ്റ്റർബ്ഡ് മാനർ ഇസ് സീറ്റഡ് ഹിയർ. സോ അവൾ അവിടെ ഈ വീടിൻ്റെ അല്ലെ ആ ഒരു മണൽ രൂപത്തിൻ്റെ വലയുടെ ഒക്കെ അടുത്തായിട്ട് ഇങ്ങനെ സ്വപ്നത്തിൽ എന്ന പോലെ ഇരിക്കുകയാണ്. ആൻഡ് ഷി സ്പീക്സ്. അങ്ങനെ ഇരുന്നിട്ടല്ലേ അവൾ മെല്ലെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. സോ സ്റ്റേജ് എന്താണ് കടലിൻ്റെ ആ ഒരു തീരമാണ് അല്ല അവളുടെ കുടിലിൻ്റെ അരികാണ് അല്ലെ പിന്നെ ആളുകളാണ് എന്ത് കടലായിട്ട് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. സോ ഈ ഒരു വിവരണം അല്ലെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സെറ്റിംഗ് ഓഫ് ദ സ്റ്റേജ് ഇതൊക്കെയും നമുക്ക് അല്ലെ ഇവിടെ കാണാം. റൈഡേഴ്സ് ടു ദ സീ എന്ന് പറയുന്ന ആ ഒരു പ്ലേയിലും നമുക്ക് അല്ലെ ഇതേപോലെയുള്ള അല്ലെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ അവിടെ ഇവിടെയും വെച്ചിട്ടുള്ളതൊക്കെ ആയിട്ട് പറയുന്നത് കാണാം. സോ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. നോക്കാം എന്താണ് അവൾ പറയുന്നത്. ഗ്ലീമിംഗ് silvery fishes flitting around the murmur in tune with the rhythm of the sea falling on my ears and I keep talking to them like a mermaid. എന്താ അവൾ പറയുന്നത് അല്ലെ gleaming എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന അല്ലെ തിളക്കമുള്ള. സോ തിളങ്ങുന്ന അല്ലെ വെള്ളി മത്സ്യങ്ങൾ അവരിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ചുറ്റും. സോ അവള് അല്ലെ ആ ഒരു വലയിൽ കുടുങ്ങിയിട്ടുള്ള മീനിനെ ആയിരിക്കാം പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവള് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത്
കടലുമായിട്ടാണ്. സോ ഞാൻ തന്നെ ഒരു കടലാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഭാവമാണ് അവിടെ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. സോ ഐ ആം എ പാർട്ട് ഓഫ് സീ, അല്ലെങ്കിൽ ഈ ഒരു ഫിഷർ വുമൻ അല്ലെ ഫിഷർ ഫോക്ക്, അവരെന്താണ് കടലിന്റെ ഭാഗമാണ്. സോ ദേ ആർ വെരി നാച്ചുറലി ബിലോങ് ടു ദി സീ ഇറ്റ് സെൽഫ് എന്നുള്ള ഒരു ഐഡിയ ഇവിടെ ഉണ്ട്. സോ ഒരു ഫോറിനസും അവർക്കില്ല, അല്ലെ ഒരു പുറമേയുള്ള ആൾക്കാർ എന്നുള്ള ഒരു ഐഡിയ അവിടെ ഇല്ല. സോ കടലിന്റെ മക്കൾ എന്ന് അതുകൊണ്ട് തന്നെയാണ് അവരെ പറയുന്നത്. സോ അവരെന്താണ് കടലമ്മയുടെ മക്കളാണ്, അതുകൊണ്ടല്ലേ അവള് കടലമ്മയുടെ മടിയിലിരിക്കുന്ന ഒരു ഫീലിംഗിലാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെ പുറമെ നിന്ന് വരുന്ന ഏത് മാറ്റവും അല്ലെ എന്താ പറയാ ഡെവലപ്മെന്റ് ആണെങ്കിലും അല്ലെ മോഡേണൈസേഷൻ ഇതൊക്കെയും എന്താണ് അവർക്ക് ലെൻഡിയർലി അല്ല അവരെ കടലിനെ കൊല്ലാൻ വരുന്ന എന്ന് പറയുമ്പോൾ അവരെയും കൊല്ലാൻ വരുന്ന അല്ലെ ഒരു പ്രതിഭാസം മാത്രമാണ് ഈ മോഡേണൈസേഷൻ ഗ്ലോബലൈസേഷൻ അല്ലെ ഇങ്ങനെയുള്ള ഐഡിയാസ് എല്ലാം. സോ അവളും അല്ലെ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ എന്താണ് അവൾ ഇവിടെ നോക്ക് ഈ സെന്റൻസിലെ ഈ മെർമെയ്ഡ് അല്ലെ അവള് ഒരു മെർമെയ്ഡ്, മെർമെയ്ഡ് പറഞ്ഞാൽ ഹാഫ് വുമൺ ഹാഫ് ഫിഷ് അല്ലെ, നമ്മൾ എന്താ പറയാ മലയാളത്തിൽ മത്സ്യകന്യക എന്ന് പറയില്ലേ, അതായത് പകുതി സ്ത്രീയുടെ രൂപമായിരിക്കും അല്ലെ, അതായത് വയറിന്റെ മേലെ ഭാഗത്ത് സ്ത്രീയും അല്ലെ താഴെ ഒരു ഫിഷിന്റെ അല്ലെ അപ്പിയറൻസുമുള്ള ആ ഒരു രൂപത്തിന് നമ്മൾ എന്താ പറയാ മെർമെയ്ഡ് എന്ന് പറയാ അല്ലെ മത്സ്യകന്യക. സോ ഇവിടെയും അല്ലെ ഒരു മത്സ്യകന്യകയായിട്ടാണ് പറയുന്നത്. സോ മത്സ്യങ്ങളല്ലേ എനിക്ക് ചുറ്റും വെള്ളി മത്സ്യങ്ങൾ ഇങ്ങനെ ഈ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇളകിക്കൊണ്ടിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആ ഒരു അല്ലെ മാമ മാമ പറഞ്ഞാൽ പിറുപിറുപ്പുകൾ അല്ലെ മത്സ്യത്തിന്റെ സംസാരം എനിക്ക് കേൾക്കാമെന്നുള്ളതാണ് അവിടെയും അല്ലെ. എന്താണ് ഇവിടെ ഉറപ്പിക്കുന്നത് അല്ലെ ഐ ആം എ പാർട്ട് ഓഫ് ദ സീ ഇറ്റ്സെൽഫ് അല്ലെ ഐ ആം ദ ഡോട്ടർ ഓഫ് ദ സീ. സോ മൈ ബ്രദേഴ്സ് ആൻഡ് മൈ സിസ്റ്റേഴ്സ് ആർ ദീസ് ഫിഷ് എന്നുള്ളതാണ്. ദിസ് അല്ലെ ദീസ് സ്കൂൾ ഓഫ് ഫിഷ് അല്ലെ ദീസ് ഗ്രൂപ്പ് ഓഫ് ഫിഷ് ഇവരൊക്കെയും അല്ലെ എന്റെയും പാർട്ടാണ് എന്നുള്ള രീതിയിൽ പറയാണ്. ഇനി ട്യൂൺ വിത്ത് ദ റിതം ഓഫ് ദ സീ ഫാളിംഗ് ഓൺ മൈ ഇയേഴ്സ്. സോ അവർ സംസാരിക്കുന്നത് അല്ലെ കടലിന്റെ ശബ്ദത്തോട് ചേർന്ന് അല്ലെ ആ ഒരു സ്വരഭേദമേതുമില്ലാതെ അല്ലെ ഒരേ സ്വരത്തിൽ വരുന്ന അല്ലെ അവരുടെ ശബ്ദം അല്ലെ അത് വേർതിരിച്ച് കേൾക്കാൻ അല്ലെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ബിക്കോസ് അല്ലെ ഞാൻ എന്താണ് കടലിന്റെ മകളാണ്. ആൻഡ് ഐ കീപ് ടോക്കിംഗ് ടു ദം ലൈക്ക് എ മെർമെയ്ഡ്. സോ ഞാൻ എന്ത് ചെയ്യാണ് അല്ലെ ഒരു മത്സ്യകന്യകയെ പോലെ അല്ലെ അവരോട് സംസാരിക്കുകയാണ്. എനിക്ക് അവരെ മനസ്സിലാവും എന്നുള്ളതാണ്. കടലിന്റെ അല്ലെ വിഷമം എനിക്ക് മനസ്സിലാവും. ബട്ട് എന്താണ് അവരെ മനസ്സിലാകാത്ത കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ധ്വനി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് പറയുന്നത് ഐ കീപ് ടോക്കിംഗ് ടു ദം, എനിക്ക് അവരോട് സംസാരിക്കാം അല്ലെ അവർക്ക് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. ബട്ട് എന്താണ് ഇതൊന്നും മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാരല്ലേ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നാടകം അല്ലെ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും എന്നുള്ള രീതിയിൽ അല്ലെ ആണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അവൾ എന്ത് ചെയ്യാണ് ഇനി ഷീ ടേൺസ് ബ്രത്ത്ലെസ് ദെൻ സ്പ്രിങ്സ് ടു ഹർ ഫീറ്റ്. സോ അവളല്ലേ പെട്ടെന്ന് ശ്വാസം നിലച്ചതുപോലെ ഒരു ആക്ടിങ് അല്ലെ. നമുക്കറിയാം നാടകത്തിന്റെ ആ ഒരു സ്വഭാവം നോക്കിയാൽ മതി നമ്മൾ അല്ലെ ഇതൊക്കെ എന്താണ് ഒരുപാട് അഭിനയ സാധ്യതയുള്ള അല്ലെ ഒരു ഏരിയ ആണ് നമ്മളെ അല്ലെ ഭംഗിയായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന. സോ അവളെ അല്ലെ കുറച്ച് എക്സ്പ്രഷനിസം അല്ലെ ഒരുപാട് വരും നാടകത്തിൽ, കുറച്ച് ഓവർ എക്സ്പ്രഷൻ വരും അല്ലെ. എന്തുകൊണ്ടാണ് നാടകത്തിൽ എപ്പോഴും അല്ലെ കാരണം ആ ഒരു കാഴ്ചക്കാരിൽ അല്ലെ ഏറ്റവും ദൂരെ ഇരിക്കുന്ന അല്ലെ ഏറ്റവും പിറകിലിരിക്കുന്നവന് പോലും എന്ത് ചെയ്യണം ആ ഒരു സ്റ്റേജിലുള്ള അല്ലെ ആളുടെ എക്സ്പ്രഷൻ കൃത്യമായിട്ട് മനസ്സിലാവണം അല്ലെ എക്സ്പ്രഷൻ കാണാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് നാടകത്തിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നത് കുറച്ച് ഓവറായിട്ടുള്ള ആക്ടിങ് കാണിക്കുന്നത്. സോ അവള് പെട്ടെന്നല്ലേ ശ്വാസം നിലച്ചതുപോലെ അഭിനയിക്കുകയാണ്. ദെൻ സ്പ്രിങ്സ് ടു ഹർ ഫീറ്റ് അല്ലെ പെട്ടെന്ന് അവള് ചാടി എണീറ്റു എന്നിട്ട് എന്ത് പറയാണ് എ ജയന്റ് ഡ്രോയിങ് വെയിൽ ഓഫ് എ ഷിപ്പ് വിത്ത് എ ഫ്ലാഗ് ഫ്ലൈങ് ഹൈ. ഓ അല്ലെ ഒരു ഭീകരമായ ഒരു വലിയ കപ്പൽ അതാ അല്ലെ വരുന്നു. ഷീ വീപ്സ് ടെറിഫൈഡ് അല്ലെ അവൾ എന്താണ് അത് കണ്ട് അല്ലെ പേടിച്ച് അതിന്റെ ആ ഒരു ഹ്യൂജ്നെസ് അല്ലെ അത് കണ്ട്
പേടിച്ച് അവൾ കരയാൻ തുടങ്ങുകയാണ്. കാരണം അവളെ ഹ്യൂജ് എന്ന് പറയുന്നത് ഫിഷർ ഫോക്കിന് അല്ലെ എന്താണ് കടലമ്മ മാത്രമാണ് അല്ലെ, വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ആ ഒരു വലിയ കാഴ്ചകളിൽ അല്ലെ ഇവർക്ക് പരിചിതമായിട്ടുള്ള ഒന്ന് എന്താണ് കടലമ്മ മാത്രമാണ്. സോ അതല്ലാത്ത ബാക്കിയെല്ലാം അല്ലെ ഞാൻ പറഞ്ഞു എന്താണ് അതൊക്കെ ഇവർക്ക് ഫോറിനാണ്, വെറും ഫോറിനായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ ഷിപ്പും എന്താണ് അല്ലെ അവരുടെ പരിചിതമായ കാഴ്ചകളിലേക്ക് അല്ലെ തള്ളിക്കയറി വരുന്ന ഒരു ഭീമാകാരനായ ഒരു രാക്ഷസന്റെ പ്രതീകമാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അവൾ അല്ലെ പെട്ടെന്ന് ഇത് കണ്ട് അല്ലെ കരഞ്ഞ് പേടിച്ച് കരയുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് അല്ലെ, അവളുടെ ഹസ്ബൻഡ് അയാൾ എങ്ങനെ മരിച്ചു എന്നുള്ളതാണ്. സോ ഫിഷ് ആ ഒരു കപ്പൽ ഇടിച്ച് അല്ലെ എന്താണ് അത് തകർത്തിട്ട് ചെറിയ അല്ലെ ഇയാൾ എന്താ ചെയ്യുക, ചെറിയ നേച്ചുറലി ഉണ്ടാക്കിയ അല്ലെ ഒറ്റ മരത്തിൽ കൊത്തിയ തോണിയിൽ പോകുന്ന മീൻ പിടിക്കാൻ പോകുന്ന അല്ലെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മുക്കുവനാണ് നമ്മുടെ പേഴ്സന്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ അല്ലെ അയാൾ എന്താണ് വലിയ അല്ലെ ഭീമാകാരനായ ആ ഒരു കപ്പൽ അല്ലെ എന്ത് ചെയ്യും, കൂളായിട്ടല്ലേ ഇവരെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഓടും. അങ്ങനെ ആണ് ഹസ്ബൻഡ് മരിച്ചിരിക്കുക എന്നാണ്. നോക്കാം നമുക്ക് അങ്ങനെയാണോ മരിച്ചത് എന്ന്. At first, the growling came from within my chest. അല്ലെ സോ അവള് പറയുന്നത് ആദ്യം അല്ലെ ആ ഒരു മുരൾച്ച അതെന്റെ ചെസ്റ്റിൽ അല്ലെ എന്റെ മാറിടത്തിൽ നിന്നാണ് അത് പുറത്തു വരുന്നത്. And then there were several ships growling. അല്ലെ സോ ഒരു ഷിപ്പ് അല്ലെ അതെന്താണ് ഒരു ഷോക്ക് പോലെ എന്നിൽ നിന്നും അല്ലെ ഒരു വേവായിട്ട് അത് വന്നു, അത് വന്ന് അല്ലെ ഷോക്കാക്കി എന്നെ. പിന്നെ എന്താണ് ഷിപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഷാറ്ററിങ് മൈ ഇയർ ഡ്രംസ് അല്ലെ എൻ്റെ ചെവികളെ തകർത്തുകൊണ്ട് അല്ലെ എൻ്റെ ചെവിക്കല്ല് പൊട്ടിച്ചുകൊണ്ടാണ് അതിൻ്റെ സ്വരം അല്ലെ എന്നെ ശല്യപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ലിറ്റിൽ ബേബി ഫിഷസ് ടെറിഫൈഡ് സ്കാരിഡ് ഓഫ് ഷെൽട്ടർ അണ്ടർ മൈ ക്ലോത്ത്സ്. ഓ അല്ലെ ഞാനും എന്താണ് ഈ മീൻ കുഞ്ഞുങ്ങളിൽ ഒരാളാണ് അല്ലെ മത്സ്യകന്യകയാണ് ഞാൻ. സോ അങ്ങനെ ആവുമ്പോൾ അല്ലെ എന്താണ് എൻ്റെ ചെറിയ അല്ലെ കുഞ്ഞു ബ്രദേഴ്സ് അല്ലെ സിസ്റ്റേഴ്സ് അവരൊക്കെ അല്ലെ ഈ ഒരു കപ്പലിൻ്റെ അല്ലെ ഭീമാകാരമായ ശബ്ദവും രൂപവും കണ്ട് പേടിച്ച് അല്ലെ എൻ്റെ വസ്ത്രത്തിനുള്ളിലേക്ക് മെല്ലെ ഒട്ടിച്ചേർന്ന് അല്ലെ ആ ഒരു പേടിയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്യൂറിഡ് അല്ലെ സ്ക്യൂറിഡ് എന്ന് പറഞ്ഞാൽ എന്താ സ്ക്യൂറിഡ് ഓഫ് മൂവ് ഹറിയറ്റ്ലി അല്ലെ പെട്ടെന്ന് അല്ലെ ഇത് കണ്ട് പേടിച്ച് അവര് പെട്ടെന്ന് മൂവ് ചെയ്യാം അല്ലെ എൻ്റെ ആ ഒരു വസ്ത്രത്തിന് അല്ലെ അടിയിലോട്ട് വന്ന് നിൽക്കുകയാണ്. ഓൾ ഓഫ് എ സഡൻ എ ഹ്യൂജ് നെറ്റ് ഫെൽ ഡൗൺ അപ്പൺ അസ് ഫ്രം ദി സ്കൈ അല്ലെ പെട്ടെന്ന് എന്താണ് ആകാശത്ത് നിന്നും ഒരു വല അല്ലെ ഞങ്ങളുടെ ദേഹത്തോട്ട് വന്ന് വീഴുകയാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെ അവളും അവളുടെ ചുറ്റുമുള്ള അല്ലെ അവൾ പറഞ്ഞ ആ ഒരു ഇളകിക്കൊണ്ടിരിക്കുന്ന വെള്ളി മത്സ്യങ്ങളും. Then she acts as if she is caught in the net. So പിന്നെ എന്താണ് അവൾ അല്ലെ ആ ഒരു വലയിൽ കുടുങ്ങിയതായിട്ടൊരു അഭിനയം അല്ലെ അത് കാഴ്ചവെക്കുകയാണ്. The growling of the ship's residue. പിന്നെന്താണ് പെട്ടെന്ന് ആ ഒരു അല്ലെ growling ആ ഒരു മുരൾച്ച അല്ലെ ആ ഒരു കപ്പലിന്റെ മുരൾച്ച എന്തായി മെല്ലെ അല്ലെ diminished ആയി അല്ലെ മെല്ലെ ആ ഒരു കപ്പലിന്റെ മുരൾച്ച സ്വരം താഴ്ന്നു വന്നു അല്ലെ അതിന്റെ സൗണ്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. The little baby fishes, now dead, kissed me on my eyes and lips. പക്ഷെ എന്താണ് കപ്പൽ അല്ലെ നമ്മളെ പേടിപ്പെടുത്തി അല്ലെ നമ്മളെ തൊട്ടുരുമി നമ്മുടെ അല്ലെ ആ ഒരു വലയിൽ പെടുത്തി അല്ലെ വളരെ വേഗം എന്താണ് കപ്പലിൽ അല്ലെ വന്നവർ വലയും ഇട്ട് അല്ലെ വളരെ വേഗം വല വലിച്ചു കൊണ്ടുപോയി അല്ലെ ഒന്നും നോക്കിയില്ല എന്താണ് അവിടെ ആ ഒരു കെയർലെസ്നെസ് ഓഫ് ദി മോഡേൺ പീപ്പിൾ ഹു റിയലി സീ ദിസ് ഫിഷ് ആൻഡ് സീ ആൻഡ് ഓൾ ആസ് എ കൊമോഡിറ്റി അതിനെ അല്ലെ എന്താണ് ഒരു വിൽപ്പന ചരക്ക് മാത്രമായിട്ട് കാണുന്നവർ അല്ലെ അവർക്ക് അത് മതി എന്ത് മതി വളരെ പെട്ടെന്നല്ലേ ശബ്ദം കൊണ്ട് വരിക എല്ലാത്തിനെയും അല്ലെ ഫിഷ് ചെറിയ മീൻകുട്ടികളൊക്കെ എല്ലാത്തിനെയും പേടിപ്പിച്ച് എന്ത് ചെയ്യാം ഒറ്റയടിക്കല്ലേ വല വിരിച്ച് അതിലോട്ടല്ലേ കിട്ടുന്നതിനൊക്കെ വാരിക്കൂട്ടി ഓടിപ്പോകുന്ന അല്ലെ ആ ഒരു കപ്പലാണ്. അവിടെ എന്തേ ഉള്ളൂ വ്യാപാര കണ്ണ് മാത്രമേ ഉള്ളൂ അല്ലെ എന്തില്ല
ഫിഷ് അല്ലേ എന്നുള്ളത് എൻ്റെ ബ്രദേഴ്സാണ് അല്ലെ, അതിനോട് എനിക്കുള്ള അല്ലെ സോഫ്റ്റ് ഫീലിങ്സ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് എൻ്റെ അല്ലെ ബ്രദേഴ്സ് അവരൊക്കെ മരിച്ചു അല്ലെ, വല അല്ലെ എല്ലാവരെയും കൊന്നു. സോ ദ ലിറ്റിൽ ബേബി ഫിഷസ് നൗ ഡെഡ് കിസ് ടു മീ ഓൺ മൈ ഐസ് ആൻഡ് ലിപ്സ്. സോ അല്ലെ ആ ഒരു വെള്ളി മത്സ്യങ്ങൾ മരിച്ച് അല്ലെ എൻ്റെ ചുണ്ടിനോടും ഒക്കെ ചേർന്ന് നിൽക്കുകയാണ് അല്ലെ, ഇപ്പോഴും നിൽക്കുകയാണ്. സോ ഇത് എന്താണ് ഇവൾ ഹസ്ബൻഡിന്റെ ആ ഒരു ഡെത്ത് സിംബോളിക്കലി അവൾ നമുക്ക് കാണിച്ചു തരുന്നതാണ്. കാരണം അത് ഹസ്ബൻഡിന്റെ മരണത്തോടെ അല്ലെ മരണപ്പെട്ടത് ഞാനും കൂടിയാണ് എന്നുള്ളത് അവളെ കാണിച്ചു തരികയാണ്. കാരണം എങ്ങനെയാണ് ഹസ്ബൻഡ് മരിച്ചത് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. ആ ഒരു വലിയ അല്ലെ എന്ത് പറയും നമ്മൾ ട്രൗലർ അല്ലെ ട്രൗലർ നെറ്റ്സ് ആ ഒരു വലിയ കപ്പലിൽ നിന്നും അല്ലെ ഒക്കെ വലിയ ബോട്ടിൽ വരുന്നവര് ഇടുന്ന നെറ്റിലൊക്കെ അല്ലെ കുടുങ്ങി അവരുടെ അല്ല ആ ഒരു ബോട്ട് നമ്മുടെ മുക്കുവന്റെ ചെറിയ ബോട്ടിനെ തകർത്ത് അല്ലെ പിന്നെന്തായി അയാൾ അവരുടെ വലയില് പെട്ടു ഒരു അല്ലെ എന്താണ് ടെറിബിൾ മീനിനെ പോലെ മരിച്ചു പോയി. സോ അത് തന്നെയാണ് അവൾ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. And I saw another face that was being kissed by fishes. അല്ലെ ആ ഒരു എൻ്റെ അല്ലെ ചുണ്ടിലും നെറ്റിയിലും അല്ലെ ആ ഒരു വെള്ളി മത്സ്യങ്ങൾ അല്ലെ മരിച്ച വെള്ളി മത്സ്യങ്ങൾ ഇപ്പോഴും പറ്റി അല്ലെ കിടക്കുകയാണ് അല്ലെ എന്താണ് ഒരു ചുംബനം അല്ലെ അന്ത്യ ചുംബനം നൽകാൻ എന്ന പോലെ അവരിപ്പോഴും പറ്റി കിടക്കുമ്പോൾ അല്ലെ ഞാൻ കാണുന്നുണ്ട് അല്ലെ വേറെ എന്താണ് അനദർ ഫേസ് അല്ലെ വേറൊരു മുഖം ആരുടെ മുഖമാണത് എൻ്റെ അല്ലെ മുഖത്തോട് മുത്തമിട്ട് നിൽക്കുന്ന അല്ലെ ആ ഒരു മുഖം ദാറ്റ് ഓഫ് മൈ അരയൻ അല്ലെ എൻ്റെ അരയൻ എൻ്റെ മുക്കുവൻ അല്ലെ എൻ്റെ കണവനാണ്. സിൻസ് ദെൻ ഐ ഹാവ് നെവർ വെയിറ്റഡ് ഫോർ ഫിഷ് ഓൺ ദ സീ ഷോർ. സോ അല്ലെ എന്താണ് അവൻ അല്ലെ അവൻ മരിച്ചതോടെ ഞാനും മരിച്ചു എന്നുള്ളതാണ്. സോ നമ്മളെ എല്ലാവരെയും കൊന്നുകൊണ്ട് അല്ലെ ആ ഒരു വലിയ കപ്പൽ അല്ലെ ഒരു എന്താ പറയാ പ്രകൃതിയുടെ വികാരങ്ങൾക്ക് അല്ലെ ഒരു വിലയും നൽകൽപ്പിക്കാത്ത അല്ലെ ആ മോഡേണൈസേഷൻ അതിങ്ങനെ പെട്ടെന്ന് വന്ന് എല്ലാത്തിനെയും അല്ലെ തൂത്തുവാരി കടന്നുപോയി എന്നുള്ളതാണ്. സോ അതിനുശേഷം എന്താണ് ഹസ്ബൻഡ് മരിച്ച ശേഷം സിൻസ് ദെൻ ഐ ഹാവ് നെവർ വെയിറ്റഡ് ഫോർ ഫിഷ് ഓൺ ദ സീ ഷോർ. സോ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് അല്ലെ ഇവരെന്ത് ചെയ്യണം ഹസ്ബൻഡ് കടലിൽ പോയാൽ അല്ലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അല്ലെ ഭാര്യ എന്ത് ചെയ്യണം എന്നാണ് ചേസ്റ്റ് ആയിട്ടിരിക്കണം അല്ലെ അവളുടെ പാതിവ്രത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരയില് കാത്തിരിക്കണം ഒരു മുക്കുവത്തി എന്നാലേ അല്ലെ എന്താണ് കടലിലോട്ട് പോയ മുക്കുവൻ തിരിച്ചു വരുള്ളൂ എന്നാണ്. ബട്ട് എന്താണ് എൻ്റെ മുക്കുവൻ മരിച്ച ശേഷമല്ലേ പിന്നെ എനിക്കൊരിക്കലും അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഐ ഹാവ് നെവർ വെയിറ്റഡ് ഫോർ ഫിഷ് ഓൺ ദ സീ ഷോർ അല്ല അവൻ മീനും കൊണ്ട് വരുന്നത് കാത്ത് ഞാനല്ലേ പിന്നെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം എന്താണ് മോഡേണൈസേഷൻ അല്ലെ എന്നുള്ള കപ്പൽ അത് അല്ലെ അടിച്ച് തൂത്തുവാരി കൊണ്ടുപോയി. ഷി വീപ്സ് സൈലന്റ്ലി ദെൻ മൂവ്സ് ഓവർ ടു ദ ഫേസ് ഫാഷൻഡ് ഔട്ട് ഓഫ് എർത്ത് ലുക്സ് അറ്റ് ഇറ്റ് ഇന്റന്റ്ലി ആൻഡ് ലൈറ്റ്സ് ദ ലാംപ്. പിന്നെ അവൾ എന്ത് ചെയ്യാണ് നിശബ്ദമായിട്ട് അല്ലെ കരയുകയാണ്. ദെൻ മൂവ്സ് ഓവർ ടു ദ ഫേസ് ഫാഷൻഡ് ഔട്ട് ഓഫ് എർത്ത്. പിന്നെ എന്താണ് അവിടെ നമ്മൾ പറഞ്ഞു അല്ലെ ഒരു മണ്ണ് കൊണ്ട് അല്ലെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തോട്ട് പോവാണ് അല്ലെ അതിലോട്ട് അല്ലെ ഇന്റന്റ്ലി ഇന്റന്റ്ലി പറഞ്ഞാൽ കീൻലി അല്ലെ ആഴത്തിൽ ആഴത്തിൽ ആ ഒരു മുഖത്തിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ്സ് എ ലാംപ് എന്നിട്ട് അതിൻ്റെ മുന്നിലൊരു വിളക്ക് അല്ലെ കത്തിക്കുകയാണ് കത്തിച്ചു വെക്കുകയാണ് തൻ്റെ ഭർത്താവ് അല്ലെ അതായത് തൻ്റെ കുടിലിന് അല്ലെ വിളക്കായവൻ അല്ലെ എന്തായി പോയി എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് തരികയാണ്. സോ അവനാണ് അത് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ പിന്നെയും പറയുകയാണെന്ത് നമ്മളോട് സംസാരിക്കുകയാണ് യു മേ ബി വണ്ടറിങ് വാട്ട് ഐ എം ഡൂയിങ് ഹിയർ ഓൺ ദ സീ ഷോർ ദിസ് ആവ് അല്ലെ നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടാവോ അല്ലെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പിന്നെ ഞാൻ എന്തിനായി അല്ലെ വീടിന്റെ പുറത്ത് വന്നിങ്ങനെ നിൽക്കുന്നത് ഇപ്പോഴും എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാവാം. വെൽ മൈ ഹസ്ബൻഡ് ഈസ് എ ഫിഷർമാൻ ഇസ്ഇൻ ഹി
എൻ്റെ ഹസ്ബൻഡ് ഒരു ഫിഷർമാനാണ് അല്ലേ, സോ ആണ് അല്ലേ, അവന് ഫിഷർമാൻ തന്നെയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹസ് വിമൻസ് ജോബ് വെയിറ്റിംഗ് ഫോർ ദം ടു ബ്രിങ് ദ ഫിഷ്. സോ നമുക്കിവിടെ നേരത്തെ പറഞ്ഞ ഐഡിയ ക്ലിയർ ആവുകയാണ്. ബിക്കോസ് ഈവൻ നൗ അല്ലെ, ഷീ റിയലി സ്ട്രഗിൾസ് വെരി ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹസ്ബൻഡ് ഈസ് റിയലി ഡെഡ്. സോ ഹസ്ബൻഡ് മരിച്ചു എന്ന് അല്ലെ സമ്മതിക്കാനുള്ള അവളുടെ ആ ഒരു മടി അല്ലെ, അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം അല്ലെ മനസ്സിലാക്കാനുള്ള ആ ഒരു വിഷമം അല്ല, അത് ഇപ്പോഴും നമ്മൾ കാണുകയാണ്. Haven't you seen Chemmeen? അല്ലെ, നിങ്ങൾ ചെമ്മീൻ സിനിമയൊന്നും കണ്ടിട്ടില്ലേ? ഇറ്റ് ടെൽസ് യു ഫോർ ദ മുക്കുബാസ് ഹു ഗോ ഔട്ട് ടു ദ സീ ടു ബി പ്രൊട്ടക്റ്റഡ് ബൈ കടലമ്മ ദ സീ മദർ, ദ വിമൻ ഹാവ് ടു റിമെയിൻ ചേസ്റ്റ്. സോ അല്ലെ, എന്ത് ചെമ്മീനിൽ പറയുന്നുണ്ട് അല്ലെ, എന്താണ് ഒരു ഹസ്ബൻഡ് അല്ലെ തിരിച്ചു വരണമെങ്കിൽ മുക്കുവസ്ത്രീ എന്താവണം അല്ലെ, അവനെ കാത്ത് അല്ലെ കരയിൽ ഇങ്ങനെ അവളുടെ പാതിവൃത്യം അല്ലെ കാത്തു സൂക്ഷിച്ച്, അതായത് വേറെ അല്ലെ പുരുഷനെ ഒന്നും ഓർക്കാതെ അല്ലെ അവനെ ശരീരമോ അല്ലെ മനസ്സോ ഒന്നും നൽകാതെ എന്ത് ചെയ്യണം, കാത്തിരിക്കണം എന്നുള്ളതാണ്. ചേസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ പാതിവൃത്യം എന്നുള്ളതാണ്. ചേസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ അല്ലെ വിശ്വസ്തയോടെ അല്ലെ ഹസ്ബൻഡിന്റെ ആ ഒരു റിലേഷനിലുള്ള വിശ്വാസം അല്ലെ ഒട്ടും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. പെട്ടെന്ന് അവൾ എന്ത് ചെയ്യാണ്, എന്നിട്ട് ലുക്കിംഗ് അറ്റ് ദ ലാമ്പ് അല്ലെ ആ ഒരു വെളിച്ചത്തിലോട്ട് നോക്കുകയാണ്. ദിസ് വുഡൻ്റ് ഹാവ് ഗോൺ ഓഫ് നൗ അല്ലെ, എന്താണ് ദിസ് വുഡൻ്റ് ഹാവ് ഗോൺ ഓഫ് നൗ അല്ലെ, ഇത് അണയാൻ പാടില്ലായിരുന്നു. സോ എന്താണ് അത് അണഞ്ഞുപോയി എന്നുള്ളതാണ് അല്ലെ, എൻ്റെ വെളിച്ചം കെട്ടുപോയി അല്ലെ, എൻ്റെ ജീവിതം എന്താണ് അവൻ്റെ മരണത്തോടെ തീർന്നു എന്നുള്ളതാണ്. You ask me where we can find any fish at this time, don't you? നിങ്ങൾ എന്താണ് ചോദിക്കുകയാണ് അല്ലേ ഇപ്പോ ഈ ഒരു സമയത്തല്ലേ എങ്ങനെ ഫിഷിനെ കണ്ടെത്തും എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ ഡ്രാമ എപ്പോഴാണ് തുടങ്ങുന്നത്, സോ അവളുടെ ഒരു ദിവസം അല്ലെ ഒരു ദിവസത്തെ റൂട്ടീൻ അതെപ്പോ തുടങ്ങുന്നു അതാണ് ഡ്രാമ തുടങ്ങുന്ന ടൈം. സോ ഷീ ലീവ്സ് ഹോം ഏർലി morning at early morning time, so the time is given as 4 o'clock. So avu veetil ninnum 4 manikkana porathu varunnathu. So ee oru samayathu alle adu ee oru samayathu nammal parayumbo adu kondana nammal enne manasilakkanadathu endu adu alle pularche 4 mani aanu ennalladhaan. സോ ഈ സമയത്ത് എന്ത് മീൻ എന്നൊക്കെയാണ് നിങ്ങളെ അല്ലെ ഇപ്പൊ വിചാരിക്കുന്നത്. കാരണം മുക്കുവൻ മരിച്ചു, അതുകൊണ്ട് ഞാൻ അല്ലെ എന്തായാലും മുക്കുവനെ കാത്തിരിക്കുന്നവളല്ല എന്ന് നിങ്ങൾക്കറിയാം. പിന്നെ എന്തിനു നീ ഇവിടെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അല്ല അതിന് എനിക്കൊരു മറുപടി ഉണ്ട് എന്നുള്ളതാണ് അവള് പറയാൻ പോകുന്നത്. യു ആസ് മീ വെദർ വി ക്യാൻ ഫൈൻഡ് എനി ഫിഷ് അറ്റ് ദിസ് ടൈം, ഡോണ്ട് യു? ബട്ട് മൈ സ്റ്റമക്ക് ഈസ് ഓൺ ഫയർ, ഹൗ ക്യാൻ ഐ സ്റ്റേ ബാക്ക് ഇൻ മൈ ഹാർട്ട്? സോ അല്ലെ എന്റെ വയർ അല്ലെ അതെന്താണ് അതിൽ ഇങ്ങനെ അല്ലെ വിശപ്പിന്റെ തീ അല്ലെ വന്ന് വീഴുകയാണ്. സോ അങ്ങനെ ആവുമ്പോൾ അല്ലെ എൻ്റെ വയറിലെ വിശപ്പിന്റെ തീ വന്ന് വീഴുന്നു അല്ലെ, എൻ്റെ മക്കൾ രണ്ട് മക്കളുണ്ട് അല്ലെ, ഒരു ഗേളും അവൾക്ക് താഴെ ഒരു ബോയുമുണ്ട്. സോ ഇവരൊക്കെ അല്ലെ വിശന്നിരിക്കുമ്പോൾ അല്ലെ എനിക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയും എന്നുള്ളതാണ്. വേർ ആം ഐ ടു ഗോ ലിവിംഗ് കടലമ്മ അങ്ങനെ All my ancestors who roamed these shores. ഞാൻ എവിടെ വേറെ എവിടേക്ക് പോകും? കാരണം മോഡേണൈസേഷനിലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കടൽ തീരത്തെ അല്ലെ ഓരോന്നായിട്ട് ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ കുടിലിന്റെ സ്ഥാനത്തൊക്കെ എന്ത് വരും, അല്ലെ പലതരം അല്ലെ റിസോർട്ടും ഒക്കെ സീസൈഡ് അല്ലെ റിസോർട്ടൊക്കെ വരാൻ പോവുകയാണ്. സോ അല്ലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലെ ഞാൻ എവിടേക്ക് പോകും? കാരണം പരമ്പരാഗതമായിട്ടുള്ള ഇവിടെ ജീവിക്കുന്നവളാണ് എൻ്റെ ഓർമ്മകൾ അല്ലെ ഒക്കെയും ഈ ഒരു തീരവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും അല്ലെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണെങ്കിലും. സോ ഇതൊക്കെ വിട്ടിട്ടല്ലേ ഒറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, പോകണം എന്ന് പറയുമ്പോൾ അല്ലെ അതെന്താണ്, അതൊരു വേദന തന്നെയാണ് എന്നവൾ പറയാം. സോ എന്തിനായിരിക്കും അവളിങ്ങനെ പറയുന്നുണ്ടാവുക? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അല്ലെ എന്താണ്. സോ അവൾക്ക് അല്ലെ ഒരു വാണിംഗ് കിട്ടിയിട്ടുണ്ടായിരിക്കാം അതോറിറ്റിയുടെ അടുത്ത് നിന്നും അല്ലെ, എന്ത് ഇവിടെ നിന്നും അല്ലെ വേഗം ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു വാണിംഗ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അവൾ ചോദിക്കുന്നത് അല്ലെ എവിടേക്ക് പോകും ഞാൻ.
How can the children of the sea live forgetting the mother? So, കടലമ്മയെ മറന്നുകൊണ്ട് അല്ലെ കടലിന്റെ മക്കൾ എങ്ങോട്ട് പോവാനാണ് എന്നാണ് അവൾ ചോദിക്കുന്നത്. ദെൻ ഷീ സ്ലിപ്സ് അവേ ഇൻ ടു റെമിനിസൻസ്. പിന്നെ എന്താണ് അവള് പെട്ടെന്ന് പഴയ ഓർമ്മകളിലേക്ക്, റെമിനിസൻസസ് എന്ന് പറഞ്ഞാൽ അല്ല ആ ഒരു വിചിന്തനങ്ങൾ അല്ലെ ഓർമ്മകൾ എന്ന് പറയാം. സോ അതിലോട്ട് അവൾ മെല്ലെ അല്ലെ സ്വയം പോവുകയാണ്. സോ അവളൊരു ഡ്രീം ലൈക്ക് അല്ലെ എന്താണ് സ്വപ്നാടനത്തിൽ എന്ന പോലെയാണ് പെരുമാറുന്നത്. സോ ഹസ്ബൻഡിൻ്റെ മരണവും ഷോക്കും അല്ലെ ജീവിതം എന്താണ് മുന്നിൽ കിടക്കുകയാണ്. സോ സ്വപ്നാടനത്തിൽ ഇരുന്നാൽ അല്ലെ പറ്റില്ല എന്നുള്ള ആ ഒരു ബോധവും എല്ലാം കൂടി അല്ലെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയാം. പെട്ടെന്ന് എന്തോ ഓർത്തുകൊണ്ടല്ലേ അവള് എന്ത് പറയാണ്, അടുത്ത കാര്യം പറയാണ്. ടു ഫൈൻഡ് ദ പ്ലേസ് വേർ ദ ഫിഷസ് ആർ യു ഹാവ് ടു നോ ദ ഡെപ്ത് ആൻഡ് ദ കളർ ആൻഡ് ദ സ്മെൽ ഓഫ് ദ സീ. അല്ലെ കടലിൽ അല്ലെ എവിടെ എന്താണ് എവിടെ മീനുണ്ട് എന്നറിയാൻ അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം, കടലമ്മയെ അല്ലെ അവളുടെ ഹൃദയത്തിന്റെ ആഴവും ഒക്കെയും അറിയണം, അവളുടെ ഗന്ധവും അല്ലെ ഒക്കെ അറിയണം. സോ ഇതവൾ എടുത്തു പറയുകയാണ് അല്ലെ ദ സ്മെൽ ഓഫ് ദ സീ എന്നൊക്കെ എടുത്തു പറയുന്നത് നമുക്ക് പിന്നീട് വ്യക്തമാകും എന്തിനാണ്. കാരണം എപ്പോഴും അല്ലെ മറ്റുള്ളവർക്ക് അല്ലെ എന്താണത് വെറും അല്ലെ മീനിൻ്റെ നാറ്റമാണ് അല്ലെ നമ്മൾ നാറ്റം എന്നാണ് പറയുന്നത്, ഒരു ഗന്ധമൊന്നുമല്ല അല്ലെ. ബാഡ് സ്മെല്ലിന് നമ്മൾ പലപ്പോഴും നാറ്റം എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്കിത് അല്ലെ നാറ്റമാണ്, ബട്ട് അല്ലെ എന്താണ് ഇതൊക്കെ അല്ലെ ഇതിൻ്റെ ഓരോരോ ഡിഗ്രി അല്ലെ വേരിയേഷൻ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ എന്ത് ഒരു മുക്കുവനല്ലെ വളരെ അസമയമായ അല്ലെ നിങ്ങൾ അസമയം എന്ന് വിളിക്കുന്ന ഏർലി മോർണിംഗിലെ 4 മണി ആയാലും അല്ലെ അവളുടെ ഹസ്ബൻഡ് ഈവനിങ്ങിലാണ് ഫിഷ് പിടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈവനിങ്ങിൽ അല്ലെ എങ്ങനെ ഫിഷിനെ കിട്ടുമെന്ന് നിങ്ങളെയൊക്കെ ചോദ്യം ഉണ്ടെങ്കിൽ അല്ലെ അതാണ് അതിനുള്ള ഉത്തരമാണ് എന്ത് ഒരു മുക്കുവൻ അല്ലെ യഥാർത്ഥ കടലിനെ അറിയുന്ന അല്ലെ കടലിന്റെ നെഞ്ചിലോട്ട് അല്ലെ അതിനെ കീറി മുറിക്കാതെ അല്ലെ ഒറ്റ മരത്തിൽ കൊത്തിയ അല്ലെ വളരെ നേച്ചുറൽ ആയിട്ടുള്ള കടലിൽ ഒഴുകി നടക്കുന്ന ചെറിയ പൊങ്ങുതടി പോലെയുള്ള ആ ഒരു ബോട്ട് ആ ഒരു ചെറിയ തോണിയിൽ അല്ലെ കടലിലോട്ട് പോകുന്ന മുക്കുവൻ അവനറിയാം എന്ത് കടലിന്റെ ആഴം അല്ലെ അതിൻ്റെ ഗന്ധം ഇതൊക്കെ അവന് അറിയാമെന്നുള്ളതാണ്. സോ ആദ്യത്തെ അല്ലെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്തിനാണെന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലായി അല്ലെ എന്തായിരിക്കാം. സോ അവള് റെമിനിസൻസ് ചെയ്തത് ആരെയാണ്, ഹസ്ബൻഡ് അല്ലെ ഹസ്ബൻഡ് തൻ്റെ അടുത്ത് ഇപ്പൊ ഇല്ലാത്ത അല്ലെ ആ ഒരു ആളുടെ ഓർമ്മയിലൊക്കെയാണ് അവള് പോകുന്നത്. സോ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് അവളിവിടെ ഉദ്ദേശിക്കുന്നത്, കടലിന്റെ ആഴങ്ങളെ അറിഞ്ഞ മുക്കുവനായിരുന്നു എന്ന്. And to catch the fish, you have to look at the stars and the birds and the floating jaws of the fish. So, എന്താണ് അതിന് കടലിലെ അല്ലെ മീനിനെ പിടിക്കാൻ നിങ്ങൾ എന്തറിയണം, നക്ഷത്രങ്ങളെ അറിയണം. And the birds and the floating jaws of the fish. പിന്നെന്താണ് പക്ഷികൾ അല്ലെ. സോ പക്ഷികളുടെ പ്രസൻസ് നോക്കിയിട്ടൊക്കെ നമുക്ക് എവിടെ മീനുണ്ടെന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെന്താണ് മീൻ അല്ലെ വെള്ളത്തിൽ ഒഴുകുന്നത് എന്താണ് ഒരു മുക്കുവനെ മനസ്സിലാവും അല്ലെ ഏത് ഭാഗത്തൂട്ട് കടലിൽ അല്ലെ അലകൾ ഉണ്ടായാൽ പോലും അല്ലെ ഒരു മീൻ അതില് ആ ഒരു വെള്ളത്തിൽ എങ്ങനെ സ്ലിപ്പായി ഇങ്ങനെ ഒഴുകുന്നുണ്ടാവാം എന്നുള്ള സ്വരം പോലും ഒരു മുക്കുവന് മനസ്സിലാവുമെന്നാണ് അവള് പറയുന്നത്. യു നീഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫിഷിംഗ് നെറ്റ്സ് ആൻഡ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കാച്ച് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫിഷ്. സോ നിങ്ങൾക്ക് എന്ത് വേണം, വ്യത്യസ്തമായ മീനിനെ പിടിക്കണ്ടിക്കൽ അല്ലെ നമ്മൾ കാണാറുണ്ട് അല്ലെ സിനിമയിലൊക്കെ എന്ത് ഈ മുക്കുവ കമ്മ്യൂണിറ്റി പെടുന്നവരെ അല്ലെ പലപ്പോഴും ഇങ്ങനെ വല നെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം ഓരോരോ ഫിഷിനും ഓരോരോ വലയാണ്. സോ നിങ്ങൾക്ക് അല്ലെ ഐല ഫിഷ് കിട്ടണ്ടിക്കൽ അല്ലെ അതിനനുസരിച്ചുള്ള വല, ഒരു മത്തി ഫിഷ് അല്ലെ കിട്ടണ്ടിക്കൽ അതിനുള്ള വല, ഇങ്ങനെയുള്ള ഓരോരോ ഫിഷിനും ഓരോ വലയാണ്. അതൊക്കെ നിങ്ങൾ അല്ലെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അല്ല. സോ ഇവള് എന്തായിരിക്കാം ഈ വലയെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നത്, ആധുനിക അല്ലെ ഇവിടെ ആ ഒരു ഹ്യൂജ്നെസ് അല്ലെ ഭീകരതയുമായി കടന്നു വരുന്ന അല്ലെ വലിയ കപ്പൽ അത് അല്ലെ എന്താണ് ഇങ്ങനെയുള്ള വലയെ പറ്റിയൊന്നും ബോധഡാവാറില്ല. അവരുടെ വല ഒന്ന് മാത്രമാണ് അല്ലെ, അതിലെന്ത് കുടുങ്ങും, അതിൽ വലുതും ചെറുതും ഒക്കെ കുടുങ്ങും. പക്ഷെ അല്ലെ ട്രഡീഷണൽ ഫിഷർമാൻ അങ്ങനെയല്ല അല്ല, അവൻ കടലിനെ നാളെയും അല്ലെ എന്താണ് അവൻ്റെ നാളെയും അല്ലെ കടലിൽ ആണ് എന്നുള്ള ബോധത്തോടെ കടലിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അല്ലെ പ്രകൃതിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്
വർക്ക് ചെയ്യുന്നവനാണ് ഫിഷർമാൻ എന്നുള്ള ആ ഒരു ഡിഫറൻസാണ് അവൾ ഈ വല എന്നുള്ള അല്ലെ ആ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ കാണിക്കുന്നത്. നമുക്കല്ല എത്ര ഭംഗിയായിട്ടാണ് അവള് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് നോക്കാം. സോ അവർക്കെതിരെ അല്ലെ ആ ഒരു കപ്പലും മോഡേണൈസേഷനും അവരുടെ വലയും അല്ലെ. സോ അതെന്താണ്, പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അത് ചെയ്യുന്നില്ല, കാരണം നമുക്ക് എന്താണ് വ്യത്യസ്തമായ മീനിനെ പിടിക്കാൻ വ്യത്യസ്തമായ വലകൾ അല്ലെ. സോ അതിൽ പറ്റുന്നതേ നമ്മൾ ചെയ്യാറുള്ളൂ. സോ കടലിൻ്റെ അല്ലെ അത്രയും അവരെ മനസ്സിലാക്കിയവരാണ് ഏത് ഫിഷ് അല്ലെ ഏത് വലയിൽ കുടുങ്ങും. അല്ലാതെ എല്ലാ കുഞ്ഞു മത്സ്യങ്ങളെയും അല്ലെ നശിപ്പിച്ചുകൊണ്ട് അല്ലെ അവരെ തകർത്തുകൊണ്ട് കടന്നു പോകുന്നത് അല്ലെ നമ്മുടെ രീതിയല്ല എന്നാണ്. I to have helped my mother to weave out a net out of cotton thread. So ഞാനും അല്ലെ എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ട് അല്ലെ എൻ്റെ മദറിനെ ഇതുപോലെ അല്ലെ വല നെയ്യാൻ സഹായിച്ച ഓർമ്മ അല്ലെ എനിക്കിപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. സോ അവളുടെ ആ ഒരു കടൽ തീരത്തെ അവൾ ഓർമ്മയുമായിട്ട് അല്ലെ കണക്ട് ചെയ്യുകയാണ്. And it's lovely watching someone fishing in a boat made out of a single block of wood on this shore. സോ അല്ലെ എന്താണ് ഒറ്റത്തടിയിൽ കൊത്തിയ അല്ലെ ഒറ്റ മരത്തിൽ കൊത്തിയ ആ ഒരു ചെറു തോണിയിൽ അല്ലെ അരയൻ പോകുന്നത് നോക്കി നിൽക്കാൻ അല്ലെ അവൻ്റെ ആ ഒരു തോണി അല്ലെ ഇങ്ങനെ തിരയിൽ ആടി ഉലയുന്നത് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ ഇവിടെ അല്ലെ ഈ ഒരു ലൈനും എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ലൈനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. ഇത് ഒരു രസമാണ് അല്ലെ ഇതൊരു എന്താണ് മനസ്സിന് കുളിരേകുന്ന ഒരു കാഴ്ചയാണ്. ബട്ട് ഒരു കാഴ്ച അവളെ പേടിപ്പിച്ചായിരുന്നു അല്ലെ തുടക്കത്തിൽ. എന്തായിരുന്നു ഒരു ഹ്യൂജ്നെസ് ഓഫ് ദ ഷിപ്പ് അല്ലെ. സോ അത് അവളെ പേടിപ്പിച്ചു. ബട്ട് ഇതെന്താണ് കണ്ണിനല്ലെ കുളിർമയേകുന്ന കാഴ്ച എന്നാണ് അവൾ പറയുന്നത്. സോ അത് രണ്ടുമല്ലേ അവിടെ അവള് കമ്പയർ ചെയ്ത് അല്ലെ പറയുകയാണ് അവളുടെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദീസ് ന്യൂ ഫ്ലൈവുഡ് ബോട്ട്സ് ബി സീൻ നൗ അല്ലെ. നമ്മൾ ഇന്ന് കാണുന്ന അല്ലെ എന്താണ് ഒരു ഫ്ലൈവുഡിന്റെ അല്ലെ ബോട്ട് ഉണ്ടല്ലോ നമ്മളിപ്പോൾ എല്ലാവിടെയും അതേ കാണുന്നുള്ളൂ അല്ലെ. നമ്മൾ ഒരു മീൻ പിടിക്കുന്ന പ്ലേസിൽ പോയാൽ അവിടെ അല്ലെ ട്രഡീഷണൽ ആയിട്ടുള്ള മരത്തിലുള്ള അല്ലെ തോണികൾ അല്ലെ ചെറു തോണികൾ അല്ലെ ചെറു തോണികളൊന്നും അങ്ങനെ കാണില്ല. എന്താ ഉണ്ടാവുക ഫ്ലൈവുഡിൻ്റെ അല്ലെ എസ്പെഷ്യലി ബ്ലൂ ഇങ്കൊക്കെ ചെയ്തിട്ടുള്ള അല്ലെ കടലിൻ്റെ എന്താണ് ആ ഒരു കളർ എടുത്തിട്ടുള്ള അല്ലെ ആ ഒരു സിംബോളിക്കായിട്ട് കടലിനെ പ്രതിനിധീകരിക്കുന്ന എന്നുള്ള ആ ഒരു രീതിയിൽ വരുന്ന ബോട്ടുകൾ അല്ലെ മോഡേൺ ബോട്ടുകളാണ് നമ്മൾ കാണുന്നത്. മൈ ഹസ്ബൻഡ് യൂസ് ടു ഗോ ഔട്ട് ഫിഷിംഗ് ഇൻ ദ ഈവനിങ്. സോ അല്ലെ എൻ്റെ ഹസ്ബൻഡ് എന്താണ് എപ്പോഴും അല്ലെ ഈവനിങ് സന്ധ്യാനേരത്താണ് അല്ലെ പുറത്ത് മീൻ പിടിക്കാൻ പോവുക. ഐ യൂസ് ടു സേ ഹി വുഡ് ബി സേഫ് ആസ് ലോങ് ആസ് ഓറിയോൺ ദ ഗ്രേറ്റ് ബിയർ ആൻഡ് ദ സതേൺ ക്രോസ് സ്റ്റുഡ് ഗ്ലോയിങ് ഇൻ ദ സ്കൈ. എൻ്റെ ഹസ്ബൻഡ് അല്ലെ എപ്പോഴും പറയാറുണ്ട് എന്ത് ഞാൻ അല്ലെ സുരക്ഷിതനാണ് അല്ലെ മേലെ ആരുണ്ട് ശുക്ര നക്ഷത്രം അല്ലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ എന്നെ കാത്തുകൊള്ളും എന്നുള്ളതാണ്. സോ ഒഴിയോൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെ ഇംഗ്ലീഷിൽ എന്ത് പറയും കൺസ്റ്റലേഷൻ അല്ലെ സ്ഥിര നക്ഷത്ര സമൂഹങ്ങൾ എന്ന് പറയാറുണ്ട്. സോ ശുക്ര നക്ഷത്രം എന്നൊക്കെ നമ്മൾ പറയും അത് അല്ലെ എന്ത് ചെയ്യും ഇവരെ കാത്തുകൊള്ളും എന്നുള്ളതാണ് വിശ്വാസം. സോ അതും എന്താണ് ഒരു ഇവരുടെ ഒരു സൂപ്പർസ്റ്റിഷൻ എന്നൊക്കെ പറയാം നമുക്ക് അല്ലെ ഒരു ബിലീഫാണ് ഇവരുടെ ഇടയിലുള്ള ഒരു വിശ്വാസം. സോ അവൻ കാത്തുകൊള്ളും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ആ ഒരു ഗ്രേറ്റ് ബിയർ. എന്തുകൊണ്ട് അവളിങ്ങനെ പറയുന്നത് അല്ല അത് നമ്മൾ ആ ഒരു മൈത്തോളജിക്കൽ സ്റ്റോറി അല്ലെ ആ ഒരു ഗ്രീക്ക് മിത്ത് അല്ലെ അതുമായിട്ട് കണക്ട് ചെയ്തൊന്ന് പറയേണ്ടി വരും. കാരണം ഒറിയോൺ എന്ന് പറയുന്നത് അല്ലെ ആ ഒരു നക്ഷത്ര സമൂഹം അല്ലെ ശുക്ര നക്ഷത്രം അതായത് സ്ഥിര നക്ഷത്രം അതായത് എപ്പോഴും നമുക്കല്ല അവിടെ ഉണ്ടാവും ഒരുപോലെ കാണുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് എപ്പോഴും ആകാശത്ത് നോക്കിയാൽ നമ്മൾ കാണും. ദ ഗ്രേറ്റ് ബിയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ഗ്രേറ്റ് ബിയർ കരടി അല്ലെ വലിയ കരടിയുടെ ഒരു ഷേപ്പിലാണത് ഉണ്ടാവുക അതുകൊണ്ടാണ് ഗ്രേറ്റ് ബിയർ എന്ന് പറയുന്നത്. സോ ഒറിയൻ ഉള്ള കണക്ഷൻ എന്താണെന്ന് പറയാം അല്ലെ ആ ഒരു നക്ഷത്രവും ആകാശവും കടലും തമ്മിലുള്ള ബന്ധം അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്താണ് ബന്ധം. സോ ഗ്രീക്ക് മിത്തോളജി അല്ലെ കുറിച്ച് നമ്മൾ നോക്കി പോകുമ്പോൾ എന്ത് എന്ത് കാണാം
സോ ഗ്രീക്ക് അല്ല മിഥോളജി പ്രകാരം ഒറിയോൻ ശരിക്കും ആരായിരുന്നു? ഹി വാസ് എ ഹണ്ടർ. സോ ഒരു വേട്ടക്കാരനായിരുന്നു ഒറിയോൻ. സോ ആ വേട്ടക്കാരനെ എന്തു ചെയ്തു? സീയസ് ഗോഡ് അല്ല, അതായത് കിങ് ഓഫ് ഗോർജാനാറി, ദൈവങ്ങളുടെ രാജാവായിട്ട് പറയുന്ന സീയസ് ഗോഡ് അല്ലെ, നമ്മൾ സിയൂസ് എന്ന് പറയില്ലേ മലയാളത്തില്. സോ ആ ഒരു ഗോഡ് എന്ത് ചെയ്തു? ഈ ഹണ്ടറെ ഒരു നക്ഷത്രമാക്കിയിട്ട് നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് വെച്ചു എന്നാണ് പറയുന്നത്. സോ ഹി പ്ലേസ്ഡ് ഒറിയോൺ അമംഗ് ദി സ്റ്റാർസ്. സോ ഒറിയോനെ നമ്മുടെ സിയൂസ് ദേവൻ അല്ലെ ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ വെച്ചു. അങ്ങനെയാണ് ഒറിയോൺ അല്ലെ എന്തായിട്ട് മാറിയത്, നക്ഷത്രമായിട്ട് അവർക്കിടയിൽ നിൽക്കുന്നത്. സോ ആ ഒരു നക്ഷത്ര സമൂഹം അല്ലെ അങ്ങനെ കൂട്ടമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ അതും അല്ലെ കടലും തമ്മിൽ എന്താ ബന്ധം? സോ സിയസ് ഗോഡ് അല്ലെന്ന് പറയുന്നത് എന്തിന്റെ ഗോഡാണ്? തണ്ടർ ആൻഡ് സ്കൈ. സോ ആകാശത്തിന്റെയും അല്ലെ ഇടി മുഴക്കത്തിന്റെയും, സോ അല്ലെ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒക്കെയും ദൈവമാണ് ആര്? സിയസ്. സോ അല്ലെ നമ്മൾ കടലിൽ പോകുന്ന മുക്കുവൻ എപ്പോഴും ഭയപ്പെടുന്നത് എന്തായിരിക്കും? അല്ലെ പേമാരി വന്നാലല്ലേ പ്രശ്നം ഉണ്ടാവും, അതായിരിക്കും കാര്യം. സോ അവർക്കല്ലേ എന്ത് അതിൽ നിന്നും അല്ലെ തന്നെ രക്ഷപ്പെടുത്താൻ ഒറിയൻ ഉണ്ടല്ലോ. സോ അല്ലെ സിയസ് നേരിട്ട് സിയസിനാൽ അല്ലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഒറിയൻ. സോ അല്ലെ അവൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ട് എന്താണ് എനിക്ക് അപകടം വന്നാൽ അല്ലെ ഒറിയോനിലൂടെ അത് അല്ലെ സിയസ് ഗോർഡനിലേക്ക് എത്തും. സോ ദൈവം അല്ലെ എന്നെ കാത്തോളും എന്നുള്ളതാണ് ഇവിടെ ഒരു സൂചന ആയിട്ട് വരുന്നത്. കാരണം അല്ലെ സിയസ് ഇസ് ദ ഗോഡ് ഓഫ് തണ്ടർ ആൻഡ് സ്കൈ. സോ ആകാശം അല്ലെ എന്താണ് പേമാരിയായി പെയ്തിറങ്ങുമ്പോൾ അല്ലെ ഒറിയൻ അവിടെ നോക്കി നിൽക്കില്ല. സോ അയാൾ എന്നെ രക്ഷിച്ചോളും എന്നുള്ളതാണ്. ഇനി നോക്ക് എന്താ പറയുന്നത്. ഹി വാസ് സോ ഗുഡ് അറ്റ് ഫിഷിംഗ്. സോ എന്റെ ഹസ്ബൻഡ് അല്ലെ അവൻ എന്തായിരുന്നു മീൻ പിടിക്കാൻ അല്ലെ നല്ല മിടുക്കനായിരുന്നു. വെൻ ഹി കെയിം ബാക്ക് ഹോം ദ വുഡ് ബി ദ സ്മെൽ ഓഫ് ദ ഫിഷ് ഓൺ ഹിം. സോ അല്ലെ അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെ അവൻ്റെ ശരീരത്തിൽ ആ ഒരു മീനിന്റെ ഗന്ധം ഉണ്ടാവും. ആൻഡ് ദ സ്മെൽ ഓഫ് അരക്ക് ടു. പിന്നെ എന്തുണ്ടാവും? സ്മെൽ ഓഫ് അരക്ക് അല്ല അരക്ക് എന്ന് പറഞ്ഞാൽ അരക്ക് എന്ന് പറയും, അരക്ക് കാച്ച എന്നൊക്കെ പറയും. അതായത് ലോക്കൽ ആൽക്കഹോളാണ്, ഈ വാറ്റ് എന്ന് പറയുന്നില്ലേ അതാണ് ഈ വാറ്റി എടുക്കുന്നത്, ഈ കശുവണ്ടി ഒക്കെ ഇങ്ങനെ വാറ്റി എടുക്കില്ലേ. സോ ആ ഒരു നാടൻ ചാരായമാണെന്ത് അരാക്ക് എന്ന് പറയുന്നത്. നൗ നത്തിങ് റിമെയിൻസ് ഫോർ ദ സീ വിൻഡ് ആൻഡ് ദ സ്മെൽ ഓഫ് ദ ഫിഷ് അല്ലെ. ബട്ട് ഇപ്പൊ എന്താണ് അല്ലെ ഹസ്ബൻഡ് പോയി അല്ലെ, ഇപ്പോ ബാക്കിയായത് കടൽക്കാറ്റും അല്ലെ ആ ഒരു കടൽക്കാറ്റ് അല്ലെ എന്നിലേക്ക് കൊണ്ടുവരുന്ന കടലിന്റെ അല്ലെ ആ ഒരു മീനിന്റെ ഗന്ധവും മാത്രമാണ്. But for you, it stings, right? Fish sting. അല്ലെ നിങ്ങൾക്ക് ബട്ട് ഇതെന്താണ് ദുഷിച്ച മണം അല്ലെ. ബട്ട് ഇതെന്തായിരുന്നു എൻ്റെ തന്നെ അല്ലെ ജീവിതത്തിൻ്റെ ഗന്ധമായിരുന്നു. സോ എൻ്റെ ജീവിതത്തിൽ വിളക്കായി നിന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗന്ധമായിരുന്നു. സോ എനിക്കല്ലേ ഇതെന്താണ് ഈ മണം അല്ലെ എൻ്റെ ജീവിതം തന്നെയാണ്. ബട്ട് നിങ്ങൾക്കോ അല്ലെ നിങ്ങൾ എന്ത് പറയും? മീന് മണക്കുന്നു അല്ലെ, ഓ എന്തൊരു മണമാണ് എന്ന് പറയും. സോ നിങ്ങൾക്കല്ലേ ഇത് ഫിഷ് സ്റ്റിങ്ക് ആണ്. സ്റ്റിങ്ക് എന്ന് പറയുമ്പോൾ അല്ലെ എന്താണ് ചീഞ്ഞഴിഞ്ഞ മണം, എന്തെങ്കിലും ദ്രവിച്ച മണത്തെ നമ്മൾ നാറ്റം എന്ന് പറയില്ല, അതാണ് സ്റ്റിങ്ക്. സ്മെൽ എന്നൊക്കെ പറയുന്ന ഇതിൽ നിന്നും അല്ലെ ഒരുപാട് താഴോട്ടല്ലേ പിന്നെയും ഒരുപാട് ഡിഗ്രി താണിട്ടുള്ള സാധനമാണ് ഇത് സ്റ്റിങ്ക് എന്ന് പറയുമ്പോൾ അല്ലെ, നമ്മൾ ദുഷിച്ച ഗന്ധം എന്ന് പറയും, നാറ്റം. ഷീ പ്രിപ്പയർസ് ടു ഗോ ഔട്ട് സെല്ലിംഗ് ഫിഷ്. സോ അങ്ങനെ അവള് രാവിലെ അല്ലെ പുലർച്ചെ വീടിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണ്. നൗ വി കെൻ വൈൻഡ് അപ്പ് അവർ ലെക്ചർ ഫോർ ടുഡേ. വി വിൽ മീറ്റ് അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി ചാപ്റ്റർ.